بسم الله الرحمن الرحيم. يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى فأما من طغى وآثر الحياة الدنيا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم അവരോട് പറയപ്പെട്ടാൽ ഇത്തക്കു നിങ്ങൾ സൂക്ഷിക്കുക. മാബൈന ഐദീക്കും നിങ്ങൾക്ക് മുന്നിലുള്ളതിനെ വമാ ഖൽഫക്കും നിങ്ങൾക്ക് പിന്നിലുള്ളതിനെയും എന്ന് അവരോട് പറയപ്പെട്ടാൽ ലഅല്ലക്കും തുറഹമൂൻ നിങ്ങൾക്ക് അപ്പോഴേ കരുണ ലഭിക്കുകയുള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ തിരിഞ്ഞു പോകും എന്നർത്ഥം. വൈദാ കൈലലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തക്കു നിങ്ങൾ സൂക്ഷിക്കുക. ബൈന ഐദീക്കും മാ ഒരു വിപത്തിനെ നിങ്ങൾ സൂക്ഷിക്കുക. ബൈന ഐദീക്കും നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുള്ള വമാ കൽപ്പക്കും നിങ്ങൾ പിന്നിട്ടുപേക്ഷിക്കുന്ന ഈ നശ്വര ദുനിയാവിനെയും രണ്ടിനെയും ഇടയിൽ നിങ്ങൾ കാര്യത്തെ ഉരുത്തിരിഞ്ഞ് മനസ്സിലാക്കുക. ലഅല്ലക്കും തുറഹമൂൻ അപ്പോഴേ നിങ്ങൾക്ക് കരുണ ലഭിക്കുകയുള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ സ്വീകരിക്കൂല. മനുഷ്യൻ രണ്ട് കാര്യത്തിന് എപ്പോഴും ശ്രദ്ധിക്കണം. അവൻ രണ്ടിൻ്റെ ഇടയിൽ സമഞ്ജസമാണ് അവൻ്റെ ജീവിതം. ഏതാണ് രണ്ട് കാര്യം? ഒന്ന്, അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന വിപത്ത്. രണ്ട്, അവൻ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളും നശ്വരതയും. അവൻ പിന്നിലാക്കുന്നത് ദുനിയാവിനെയാണ്. ഓരോ ദിവസത്തെയും സെക്കൻഡിനെയും നമ്മൾ പിന്നിലാക്കുക, അത് നമുക്ക് തിരിച്ചു വരില്ല. അത് നമ്മുടെ അളവിൽ നിന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. അതിന് കേവലം നശ്വരതയാണ്. അതൊരിക്കലും നിലനിൽക്കുകയുമില്ല. വരാനുള്ളത് എന്താ കാരണം? വരാനുള്ളത് ഒരു മഹാവിപത്താണ്. എന്താണെങ്കിലും വിപത്താണ് എന്ന് അവരോട് പറയപ്പെട്ട അപ്പോഴേ നിങ്ങൾക്ക് അത് സൂക്ഷിക്കുന്നവർക്ക് കരുണ ഉണ്ടാവുള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ സ്വീകരിക്കൂല. മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ രണ്ട് കാര്യത്തെ അവൻ ശ്രദ്ധിക്കണം. ഒന്നവൻ്റെ മുന്നിൽ വരാനുള്ള ഒരു വിപത്ത്, ഒന്ന് മരണം തന്നെ. വൈദാക്കയിലോ ഒന്നുകൂടി ആയത്തിലേക്ക് പോകും, ഇപ്പൊ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തത കിട്ടും. വൈദാക്കയിലോ അവരോട് പറയപ്പെട്ടാൽ ഇത്തക്കൂ നിങ്ങൾ സൂക്ഷിച്ചു ജീവിക്കുവീൻ മാ ഒരു വിപത്തിനെ. ബൈനായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിപത്ത്. അതെന്തൊക്കെയാ? അതൊന്ന് മരണം തന്നെ, രണ്ട് ഖബർ തന്നെ, മൂന്ന് സുഹാല് തന്നെ, മൂന്ന് വളരെ ദായിമായ ബർസഖ് തന്നെ, പിന്നെയോ കാഹളത്തിലുള്ള ഊത്ത് തന്നെ, പിന്നെയോ പിന്നെ നിങ്ങൾ 50,000 കൊല്ലമുള്ള എണീച്ച് ഒരുമിച്ച് കൂടി നിൽക്കൽ തന്നെ, പിന്നെയോ വിചാരണ തന്നെ, പിന്നെയോ നിങ്ങൾ
നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന 3000 കൊല്ലം കിടക്കേണ്ടത് സിറാത്ത് പാലം തന്നെ. ഇതാണ് മാബൈൻ ഐദീക്കും. ഉമാ ഖൽഫക്കും നിങ്ങൾക്ക് പിടിച്ചാ കിട്ടാതെ നഷ്ടപ്പെട്ടു പോകുന്ന ദിനങ്ങളെയും, മാ ഖൽഫക്കും ദുനിയാവ്, അതെപ്പോഴും മാ ഖൽഫക്കാണ്. മാ ഖൽഫ നിങ്ങളെ പിന്നിലാക്കുന്നത്, നിങ്ങൾ ഓരോ സെക്കൻഡും അതിനെ പിന്നിലാക്കുക. അപ്പോ അതിനെ പിടിച്ചാ കിട്ടൂല, അത് കഴിഞ്ഞ കഴിഞ്ഞ്. അവിടെ അങ്ങനെയല്ല, അവിടെ നഷ്ടപ്പെട്ടു പോകുക എന്നൊരു സംഗതി അവിടെ ഇല്ല. എവിടെ? സ്വർഗത്തിൽ. അവിടെ അല്ലാഹു എത്തിക്കച്ചു കഴിഞ്ഞാൽ പിന്നെയോ രണ്ടുമില്ല, എന്തുമില്ല, എന്തുമില്ല, സുഖവും ദുഃഖവും അവിടെ നഷ്ടപ്പെടൂല. സുഖവും നഷ്ടപ്പെടൂല, ദുഃഖം നഷ്ടപ്പെടൂല. നഷ്ടപ്പെടാത്ത പ്രശ്നം സ്വർഗത്തിലില്ല, പൊയ്പോക എന്നുള്ള ഭാഗ്യം നരകത്തിലും ഇല്ല. നരകം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നത്തെക്കാൾ ഭയാനകവും നാളെ, നാളത്തെക്കാൾ ഭയാനകവും മറ്റന്നാൾ, അങ്ങനെ ഇരിക്കും. ഒരാളെ നരകത്തിലിട്ടിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ട് അയാളെ, അയാൾ അഭിമുഖീകരിക്കുന്ന ശിക്ഷയിലേക്ക് ചേർത്ത് നോക്കിയാൽ, ഒന്നാം ദിവസം അയാൾ നരകത്തിൽ അഭിമുഖീകരിക്കുന്ന ശിക്ഷ ഒന്നാവൂല. പടിപടിയായി നിങ്ങൾ കേറിക്കൊണ്ടേയിരിക്കും നരകത്തിൽ. അങ്ങനെയാ ആയിട്ടുണ്ടല്ലോ, ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദ ലിത്വാഖീന മആബ ലബിസീന ഫീഹാ അഹ്ഖാബ ലാ യസൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വഗസാഖ ജസാഉ വിഫാഖ إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا. إن جهنم آتيكم جهنم كانت آدائركم മിർസ്വാദൻ, മിർസ്വാദൻ നിരീക്ഷിക്കപ്പെടുന്ന സ്ഥലമായിരിക്കുന്നു, അല്ലെങ്കിൽ അകപ്പെടുത്തപ്പെടുന്ന സ്ഥലമാണ്. ലിത്വാഹീന അതിര് വിട്ട് ജീവിച്ചവരെ, ലിത്വാഹീന മആബ അതിര് വിട്ട് ജീവിച്ചവർക്കുള്ള അവസാന അഭയകേന്ദ്രവും. അല്ലാഹു കാക്കട്ടെ. പിന്നെ ലായദൂഖൂന ഫിയാ നരകത്തിൽ അവർ അനുഭവിക്കുകയില്ല ബർദൻ ഒരു തണുപ്പിനെയോ, വലാ ശറാബൻ ഒരു കുടിനീരിനെയോ. നരകത്തിൽ നിങ്ങൾ ഒന്നിനെ ഒരു തണുപ്പിനെയോ ഒരു കുടിനീരിനെയോ അനുഭവിക്കുകയില്ല. ഇല്ല ഹമീമൻ ഹമീമ് എന്ന പാനീയമല്ലാതെ, ഹമീമൻ എന്ന പാനീയം തിളപ്പിക്കപ്പെടുന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ട പാനീയ, ആ സ്വയം എന്താവും തിളക്കും, അതിന് എന്ത് വേണ്ട, തീ എത്തിക്കണ, അതിന് പഠിച്ചത് എങ്ങനെയാണ് തിളക്കണം, അത് എന്നും തിളക്കിയിരിക്കും. മനസ്സിലായില്ല, തണിയൂല. കാരണം സൃഷ്ടിപ്പന്നെന്താ, സ്വയം തിളക്കലാണ്. സ്വയം ചൂടിൽ തിളക്കുന്നതായി സൃഷ്ടിക്കപ്പെട്ട പാനീയമാണ് എന്ത്, ഹമീം. ഹമ്മ ഹുമ്മ ഹുമ്മ പനി, ഹുമ്മ പനി. ഹമീം ചൂടാണല്ലോ പനി, മനസ്സിലായില്ലേ പറഞ്ഞത്. ഹുമ്മ പനി, ഹമീം എന്ന് പറഞ്ഞാൽ ചൂടിലുണ്ടാക്കിയത്. എന്താണ് അതെന്താ, മനസ്സിലായില്ലേ. ഹമീം എന്നാൽ എങ്ങനെ ഉണ്ടാക്കിയതാണ്, ചൂട്. നമ്മളെ ഇന്നത്തെ വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ചൂടാക്കാണ്. അപ്പോൾ തീയ് നിൽക്കുമ്പോൾ മാത്രമേ ഇത് എന്താവുള്ളൂ, ചൂടുകൾ. തുയ്യാൻ വിട്ട ഓരോ സെക്കൻഡ് അത് പഴയ അവസ്ഥയിലേക്ക് പിരിഞ്ഞു. ഹമീം അങ്ങനെയല്ല, ഹമീമിനെ പടച്ചാൽ എങ്ങനെയാ, ഇങ്ങനെയാണ്. ഹമീമിനെ തണുക്കാൻ പറ്റൂല, നമ്മളെ വെള്ളത്തിന് ചൂടാകാൻ പറ്റാത്ത പോലെ. നമ്മളെ വെള്ളത്തിന് ഒരു ബായസ്, ഒരു പ്രേരണ ഇല്ലാതെ സ്വയം ചൂടാകാൻ കഴിയില്ല. ഹമീമിനോ തണുക്കാൻ പറ്റൂല, ഹമീമിന് തണുപ്പ്. കാരണം ഹമീമിനെ അന്ന് പടച്ചത് എങ്ങനെയാ, ചൂടായത്, തിളക്ക തിളക്കല്ലേ.
അതുകൊണ്ടാണ് നരകത്തിൽ നിന്ന് ദൂരെ, നരകത്തിൽ തീ കിടക്കുന്ന ആളുകൾക്ക് ദൂരെ വെള്ളം കാണും, അവർ വെള്ളത്തിലേക്ക് ഓടും, വെള്ളത്തിലേക്ക് ഓടും. വെള്ളത്തിൻ്റെ അടുത്തെത്തിയാൽ അടുത്തിടത്തിനോട് കൂടെ തന്നെ തതീഹു ജുലൂദുഹും വൽഹുമുഹും, അതിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോഴത്തന്നെ തൊലി ഇങ്ങനെ ഉരുകി വീഴും, ഇവരുടെ തൊലി ഇങ്ങനെ ഒഴുകി വീഴും. പിന്നെ അവരുടെ ഇറച്ചിയും, പിന്നെ അസ്ഥിപഞ്ജരമായി തിരിച്ചുവരുന്ന തീയിലേക്ക് തിരിച്ചോടും. വീണ്ടും ഒരു തീ പ്രവേശിക്കുമ്പോഴത്തന്നെ അവരെ വീണ്ടും തോലും ഇറച്ചിയും മൂടും, വീണ്ടും ഒരു നരകത്തിൽ കിടക്കും. അപ്പോൾ അവർക്ക് വീണ്ടും എന്തുണ്ടാവുന്നറിയോ, വെള്ളത്തിനെ കാണുമ്പോൾ വീണ്ടും ദുന്യാവിലെ ഓർമ്മ വരും. എന്താ ദുന്യാവിലെ ഓർമ്മ? ഏത് ചൂടുള്ളതും കുറച്ച് കഴിഞ്ഞാൽ തണുക്കുമല്ലോ. അപ്പൊ ഇപ്പോൾ തണുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ പിന്നെയോടും. അവിടെ ചെല്ലുമ്പോൾ പിന്നെ അത് തണുത്തിട്ടില്ല, പിന്നെയും തിരിച്ചോടും. അവിടെ എത്തുമ്പോഴത്തേന് അവരുടെ തൊലി ഉരുകി വീടും, പിന്നെ എന്തും മാംസവും, പിന്നെ അസ്ഥിപഞ്ചരായി തിരിച്ചോടും. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. അതാണ് അർഹ്മാനിൽ യതൂഫൂന ബൈനഹ വബൈന ഹമീമിൻ ആൻ ഫബിയൈ ആലായി റബ്ബികുമാ തുകദ്ദിബാൻ. യതൂഫൂന, അവർ തവാഫ് ചെയ്യും ബൈനഹ തീയിൻ്റെയും വബൈന ഹമീമിൻ ആൻ തിളച്ചുകൊണ്ടിരിക്കുന്ന ഹമീം വെള്ളത്തിൻ്റെയും ഇടയിൽ. അവർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും ബൈനഹ തീയിന്റെ ഇടയിലും വബൈന ഹമീമിൻ ആൻ തിളച്ചുകൊണ്ടിരിക്കുന്ന ഹമീം വെള്ളത്തിന്റെ ഇടയിലും. ക്കട്ടെ, അതാണ് നരകം, നരകത്തിലെ വെള്ളം അതാണ്. പിന്നെ ലയദുഖൂന ഫിഹാ ബർദൻ വലാ ശറാബ ഇല്ലാ ഹമീമൻ വവസാഖാ, ഒരു വെള്ളവും ഒരു കുടിനീരും അവിടെ അവരവിടെ അനുഭവിക്കുകയില്ല. ഇല്ലാ ഹമീമൻ, ഹമീം വെള്ളത്തെ അല്ലാതെ. ഹമീം വെള്ളം എന്നാൽ സ്വമേധയാ തിളപ്പിക്കപ്പെട്ട ആ വെള്ളം. വസാഖൻ, വസാഖ് എന്ന മലിന ജലമല്ലാതെയും അന്തനുമിനൽ മായ നീരായ വസ്തുക്കളിൽ ഏറ്റവും നായ നാറ്റമുള്ളത് വസാഖാണെന്ന പുണ്യ റസൂൽ. ലോ അന്ന ദൽവം മിനൽ വസാഖ് ഉഹിരി കൈല ദുനിയാ ലഉന്തിനാഹിൽ ദുനിയാ മിൻ യൗമി ഉഹിരി കൈല യൗമിൽ ഖിയാമ. ഒരു ബക്കറ്റ് വസാഖ് എന്ന വെള്ളം ഭൂമിയിൽ ഒഴിക്കപ്പെട്ടാൽ ഒഴിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ ദുനിയാവിലുള്ള മുഴുവൻ ജനങ്ങൾ നാറ്റം അനുഭവിക്കേണ്ടി വരുമെന്ന് പുണ്യ റസൂൽ. അതാണ് വസാഖ്. ഒന്നുകൂടി ഞാൻ ഹദീസ് പറഞ്ഞുതരാം. ലോ അന്ന ദൽവം മിനൽ വസാഖ് ഉഹിരി കൈല ദുനിയാ വെക്കേണ്ടവർക്കുള്ള സുഖത്തിനാണ് ഞാൻ അങ്ങനെ വൃത്തിയാക്കി പറഞ്ഞിരുന്നത്. അപ്പൊ അതാണ് അവരെ അഭിമുഖീകരിക്കുകയില്ല, അവരവിടെ അഭിമുഖീകരിക്കുകയില്ല, അവരവിടെ രുചി അനുഭവിക്കുകയില്ല. ഒരു തണുപ്പും ഉണ്ടാവില്ല, ഒരു നീരും അനുഭവിക്കൂല. ഇല്ല ഹമീം എന്ന വെള്ളമല്ലാതെയും വസാഖ് എന്ന വെള്ളമല്ലാതെയും. അല്ലാഹു കാക്കട്ടെ. പിന്നെ ജസാഉം ബിഫാക, പൂർത്തിയായ പ്രതിഫലം, യോജിച്ച പ്രതിഫലം കുതിര വിട്ടവർക്ക് തന്നെ വേണ്ട. ഇന്നഹും, നീ അവരെ ചാർജ് ഷീറ്റ്. ഇന്നഹും ലായർ, ഇന്നഹും കാനു ലായർജൂന ഹിസാബ, ഇങ്ങനെ ഒരു കണക്കുണ്ടാകും, കണക്കെടുപ്പ് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും ഇവർക്കുണ്ടായിരുന്നില്ല. ഇന്നഹും, തീർച്ചയായും ഇവർ കാനു ആയിരുന്നു, ലായർജൂന ഒരു പ്രതീക്ഷയും ഇല്ലാത്തവരായിരുന്നു, ഹിസാബൻ കണക്കെടുപ്പ് നാളിനെ, ഇങ്ങനെ കണക്കെടുപ്പ് ഉണ്ടാകുമെന്ന ചിന്ത ഇവർക്ക് ഉണ്ടായില്ല. ലോകാക്കട്ടെ. പിന്നെ وكذبوا بآياتنا كذابا, وكذبوا അവർ നിഷേധിക്കുകയും കളവാക്കുകയുമായിരുന്നു. ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവർ കളവാക്കിയതായിരുന്നു.
കിദ്ദാബൻ ഒരു തരത്തിലുള്ള കളവാക്കൻ എത്ര പറഞ്ഞുകൊടുത്താലും സ്വീകരിക്കൂല, അവരംഗീകരിക്കൂല. അവരെന്തെങ്കിലും ഒഴിവഴി പറഞ്ഞ ഇന്ന് മാറും, അങ്ങനെയായിരുന്നു അവര്. പിന്നെ അവർ ചെയ്തു വെച്ച എല്ലാ കാര്യമാകട്ടെ, അസ്വൈനാഹു അതിനെ നാം ക്ലിപ്തപ്പെടുത്തിയിരുന്നു കിതാബൻ, അവരെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ. അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നിഷേധിച്ചിട്ടുണ്ട് എന്നൊരു കിതാബിൽ വ്യക്തമായി ഇത്. ഇന്ന് അവരുടെ FIR പൂർണ്ണമായി അവർക്കെതിരാണ്, അവർക്ക് ഒരു നിർവാഹവും ഇല്ല. അല്ലാഹു മലക്കാക്കട്ടെ. കിതാബ് അടുത്തായത്, അഷദ്ദു ആയത്തിൻ ഫിൽ ഖുർആനി ഹാദിഹിൽ ആയ, ഖുർആനിലെ ഏറ്റവും കഠോരമായ ആയത്ത് ഇങ്ങനെയുള്ള ആയത്താണ് ഇത്. ഈ ആയത്തിനേക്കാൾ ഭയാനകമായ ആയത്ത് ഖുർആനിലില്ല. ഏതായത്? ഇന്നയത്ത്, ഇന്നോട മൂന്നായത്. ഫദൂഖു ഫലൻ നസീരകും ഇല്ലാ അദാബ, ഇതാണ് ഖുർആനിലെ ഏറ്റവും കഠോരമായ ആയത്ത്. ഇതാണ് ഫദൂഖു, ആ ദിവസം അവരോട് പറയപ്പെടും, അനുഭവിച്ചോളൂ, ഫലനസീരക്കും നിങ്ങൾക്ക് ഞാൻ കൂട്ടിത്തരുകയില്ല, ഇല്ലാതാബ ശിക്ഷയല്ലാതെ. അപ്പൊ ഓരോ സെക്കൻഡിൽ നിങ്ങൾക്ക് ശിക്ഷ കൂട്ടിക്കൊണ്ടേയിരിക്കും. നരകത്തിൽ ഒരാൾ കിടന്നിട്ട് 1000 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ അയാൾ ആലോചിച്ചു, നിന്റെ 1 ദിവസത്തിലേക്ക് മടങ്ങി എത്ര നന്നായിരുന്നു, അത്രയും ഭയാനായിരിക്കും. ഇതാണ് ഖുർആനിലെ ഏറ്റവും ഭയാനകമായ ഈ ആയത്ത. ഇതിനേക്കാൾ ഭയാനകമായ ഒരു ആയത്ത് ഖുർആനിൽ ഇല്ല. ഇതാണ് ഖുർആനിലെ ഏറ്റവും ഭയാനകമായ ആയത്ത്. ഇതാണ് കാണാതെ പഠിക്കണം. തഹജ്ജുദ് നിസ്കാരത്തിൽ മറ്റൊക്കെ ഓതിയാ ഈമാൻ ഉണ്ടാവും. അങ്ങനെ ഓതിയാല് അർത്ഥം പഠിക്കുക. തഹജ്ജുദ് നിസ്കാരത്തിൽ മറ്റൊക്കെ ഓതിയാല് ഭാര്യയും ഭർത്താവും ഒക്കെ കൂടി ഓതി, അല്ലെ സ്വയം ഓതി, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്ന് ഓതി, അതൊക്കെ ഭയങ്കര കൽബിനെ നന്നാക്കും, മനുഷ്യൻ നന്നാവും. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കട്ടെ, അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. തഹജ്ജുദിൽ ഇങ്ങനെ ഓതിയാൽ ഭയങ്കര കൽബ് നന്നാവും, നമ്മൾക്ക് തന്നെ സ്വയം പേടിയുണ്ടാവും. ഒന്നും കൂടി നോക്കി ആയത്ത് ഏതാ? സൂറത്ത് ഭയങ്കര സൂറത്താ. ഒരാൾക്ക് അല്ലെങ്കിലും ഹബീബ റസൂല പറഞ്ഞിട്ടുണ്ട്, അമ്മയോട് അനുബന്ധിച്ച ഒരു 3-4 സൂറത്ത് പറഞ്ഞ റസൂല പറഞ്ഞു, നരകത്തെ എപ്പോഴും കാണണമെന്നുള്ളവർ ഈ സൂറത്ത് ദായിമായി ഓതിയാൽ മതി. അമ്മ, അബസ, നാസി, അമ്മ, അബസ, പിന്നെ ഇദസ്സമാ ഉൻ ശക്കത്ത്, ഇദസ്സമാ ഉൻ ഫതറത്ത്, ഈ ആയത്തൊക്കെ സൂറത്തൊക്കെ ദായിമായി ഓതിയ ഓതുന്ന ആളുകൾക്ക് നരകം എന്നും കണ്ണ് കാണാൻ കഴിയുന്ന റസൂല പറഞ്ഞിട്ടുണ്ട്. നരകം കണ്ണ് കാണുക ഈ സൂറത്ത് ഓതിയാൽ മതി. ആവർത്തിച്ചു എപ്പോഴും എന്നും ആ തക്കിവീർ, സൂറത്ത് തക്കിവീർ, ഇതൊക്കെ ആവർത്തിച്ചോദുന്നവർക്ക് നരകം എന്നും കാണാൻ കഴിയുന്ന റസൂല പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ഓതിയ ആദ്യം മുതൽ, ആദ്യം മുതൽ. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ ലിത്താഖീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബ ഇല്ല ഹമീമൻ വഗസാഖ جزاء بفاق إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا അതിൻ്റെ ഇടയിൽ രാജ്യത്തിന് അർത്ഥം പറയാതെ വിട്ടുപോയി. ലാബിസീന ഫീഹ, അവർ അവിടെ കഴിഞ്ഞ് വസിച്ചുകൊണ്ടേയിരിക്കും. അഹ്ഖാബൻ, യുഗയുഗങ്ങൾ, യുഗയുഗങ്ങൾ. പരലോകത്തെ യുഗം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ 1000 വർഷമാണ് പരലോകത്തെ ഒരു ദിവസം. എന്താ പറഞ്ഞ് ദുനിയാവിലെ 1000 വർഷമാണ് പരലോകത്തെ ഒരു ദിവസം. ഹബീബായ നബി പറഞ്ഞതല്ലേ, ഞാൻ 1.5 ദിവസമാണ് ഖബറിൽ കിടക്കുക എന്ന റസൂല ഉണ്ട്. ആ ഹദീസ് ഞാൻ ഈ കൊല്ലം കണ്ടിട്ടുണ്ട്. 1.5 ദിവസം ഖബറിൽ കിടക്കുന്ന റസൂലുണ്ട്. 1.5 ദിവസം ഞാൻ 1.5 ദിവസമാണ് ഖബറിൽ കിടക്കുക എന്ന റസൂല പറഞ്ഞ ഹദീസ് ഞാൻ ഈ കൊല്ലം കണ്ടിട്ടുണ്ട്. 500 വർഷം ഇതിലേക്ക് ഏകദേശം എടുത്തു.
അതിന്റെ മാഹവിലൊക്കെ ഉണ്ടാവാം, അപ്പുറപ്പുറമൊക്കെ ചെറിയത് കുറച്ച് അങ്ങോട്ട് കൂടും കുറെയൊക്കെ ചെയ്യാം. എന്നാലും ആ ഹദീസ് ഞാൻ ഈ കൊല്ലം കണ്ടിട്ടുണ്ട്. ഞാൻ ഒന്നര ദിവസമാണ് ഖബറിൽ കിടക്കുക എന്നുള്ള റസൂൽ പറഞ്ഞ ഹദീസ് ഞാൻ ഈ കൊല്ലം ഒരു വിഷയം പഠിച്ചപ്പോൾ ഈ കൊല്ലം ഞാൻ ആ ഹദീസ് കണ്ടിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നര ദിവസം എന്ന് പറഞ്ഞാൽ എത്തുന്ന വർഷം അവിടെ എന്ത് പറഞ്ഞത്? ലാബിസീന ഫീഹ അഹ്ഖാബ, യുഗയുഗങ്ങളാണ് കിടക്കേണ്ടി വരിക, യുഗയുഗങ്ങൾ. അള്ളാഹു അവരെ മറന്നു കളയും. ഇന്നഹു ലാ യൻസാ, അവൻ ഒരിക്കലും മറക്കൂല, പക്ഷെ അവൻ മറക്കും. യതനാസ, അവൻ മറക്കുന്നത് പോലെ നടിക്കും. അള്ളാഹുക്ക് എന്തില്ല മറിയൂല, പക്ഷെ യതനാസ മറക്കും പോലെ നടിക്കുക. തജാഹല, അറിവില്ലാത്തതുപോലെ കാണിക്കുക. ജഹില, അറിവില്ലാത്തവനാവുക. തജാഹല, അറിവില്ലാത്തതുപോലെ കാട്ടുക. മനസ്സിലായോ പറഞ്ഞത്? നാമ ഉറങ്ങുക, തനാവമ്മ ഉറക്കും പോലെ നടിക്കുക. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല എന്തില്ല, ഉറക്കൽ മറവില്ല, പക്ഷെ തനാസ അവൻ എന്ത് ചെയ്യും, മറന്നുവല കാട്ടും. ഫയൻസാഹുമുർ റഹ്മാൻ ഫതനാസ, അള്ളാഹു അവരെ മറന്നു കളയും, മറക്കും പോലെ കാട്ടും. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ണിൻ്റെ മുന്നിലെത്തിയിട്ടും അവർ മറന്നു നടന്നവരാണ്. അപ്പൊ അള്ളാഹു അവരെയും മറക്കുക, മറക്കല്ല മറക്കും പോലെ കാട്ടെ. ഇതൊക്കെ മുത്ത റസൂൽ പറഞ്ഞടാ, പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്, അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ഇത് തന്നെ ഇതാണ് വൈദാക്കരല്ലോ അവരോട് പറയപ്പെട്ടാൽ, ഇത്തക്കു, നിങ്ങൾ സൂക്ഷിക്കണം. മാ ബൈന, മാ ഒരു വിപത്തിനെ, ബൈന ഐദീക്കും, നിങ്ങളുടെ മുന്നിൽ വരാനുള്ള, ഇതൊക്കെ വരാനുള്ള സംഗതികളാണ്. ഉറപ്പല്ലേ വരാനുള്ള സംഗതിയാണെന്ന് എല്ലാവർക്കും. അറിയുക, സൃഷ്ടികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലിമാ ഖുലിഖു, എന്തിനു വേണ്ടിയാണ് അവരെ പടച്ചത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ലമാ ഖഫലു, അവർക്കൊരിക്കലും അശ്രദ്ധ വരികയില്ല, വനാമു, ഉറക്കവും വരൂല. അവരെ എന്തിനാണ് പടച്ചത് എന്ന ബോധം അവർക്കുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവില്ല, ഉറക്കണില്ല. ലഖദ് ഖുലിഖു, തീർച്ചയായും അവരെ അടുത്ത സൃഷ്ടിക്കപ്പെട്ടത്, ലിമാലൗ അബ്സറത്തുഹു, അവരെ ഉൾക്കൊണ്ട് തുറന്ന് അവർ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, അയൂന കൊലൂബിഹിം, അവരെ ഹൃദയത്തിലെ കണ്ണ് തുറന്ന് നോക്കുകയാണെങ്കിൽ, സാഹു, അവർ അട്ടഹസിച്ചു. വഹാമു, അവർ ഭയാനകമായി വീണു, ഭയങ്കരമായ വിപത്തിൻ്റെ മുന്നിൽ ബോധം കിട്ടി വീണു, അങ്ങനെയാണ് അട്ടഹസിച്ച് വീണു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്തൊക്കെയാണ് അവർക്ക് അഭിമുഖീകരിക്കാനുള്ളത്? ഒന്ന്, മരണം തന്നെ, മരണം തന്നെ. മരണം ഭയങ്കരല്ലേ? 100 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഒരു മനുഷ്യനെ, ഒരു നബി ഖബറിലുള്ള ശിക്ഷയെ പറ്റി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ആ നബിയുടെ ജനങ്ങൾ വിശ്വസിച്ചില്ല. ഖബറിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ഭയാനകതും സുആലുകളും പറഞ്ഞപ്പോൾ ആ നബിയുടെ ജനത വിശ്വസിച്ചില്ല. അപ്പോൾ പറഞ്ഞ്, ഏ മനുഷ്യ, നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ മരിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ലാറു. നിങ്ങൾ ഖബർ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഉള്ളിൽ പോയിട്ടുണ്ടോ ചോദിച്ചു. അതും ഇല്ലാറു. പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് പറയാ? അത് പറഞ്ഞു, ജനത പറഞ്ഞു. മരിച്ചു പോയ ഒരാൾ വന്നിട്ട് പറയട്ടെ, ഞങ്ങൾ അംഗീകരിച്ചോളാം. അപ്പോൾ ആ നബി എന്ത് ചെയ്തു? ജനങ്ങളെയും കൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ട്, ശ്മശാനത്തിലേക്ക് കൊണ്ട്, ശ്മശാനത്തിന്റെ അരികിലിരുന്ന് ദ്വാരക്കാൻ തുടങ്ങി. പടച്ചോനെ, നിന്റെ കൗമ് കദബനിയ കൗമി, നിന്റെ ജനത എന്നെ കളവാക്കി. ലാ യുസജ്ജക്കുനി ഹത്താ യഖൂല വാഹിദുൻ മിൻ ഹാദിഹി മിൻ അഹ്ലിൽ ഖബായിലി, ഈ ഖബറിന്റെ അഹ്ലുകാരിൽ നിന്ന് ഒരാൾ എണീറ്റ് വരോട് പറയാതെ വരിന്നെ വിശ്വസിക്കൂല. ഫഅഖ്റിം വാഹിദൻ മിൻഹും, ഒരാളെ ഈ കൂട്ടത്തിൽ നിന്ന് ഹയാത്ത് കൊടുത്ത് എണീപ്പിക്ക്. ഹത്ത യഖൂല ലഹും, അയാൾ പറയട്ടെ. ഫൻസഖൽ ഖബറു, അപ്പോൾ ഒരു ഖബറാണ്ട് പൊട്ടി. ഫത്തറഅ മിന്നാ വാഹിദുൻ, ഒരാളവിടെ നിന്ന് പുറത്തേക്ക് ചാടി, അയാളുടെ പുറത്തേക്ക് ചാടി. അപ്പോൾ ഹശറ അന്നാസ് ഹൗലഹു, ജനങ്ങൾ അയാളെ ചുറ്റും ഓടിക്കൂടി, എല്ലാവരും കൊണ്ട് പാഞ്ഞിട്ട് കൂടി. കാരണം അത്ഭുതല്ലേ, ഒരാളവിടെ നിന്ന് ഖബറിന്ന് പൊട്ടിച്ച് പുറത്ത് ചാടി, ഇങ്ങോട്ട് ആളുകൾ ഓടിക്കൂടി. എല്ലാവരും ആളുകൾ ഓടിക്കൂടി. അയാളോട് ചോദിച്ചു, മാതാ, എന്തൊക്കെയാണ് നീ കണ്ടത് എന്ന്
കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കൂടിയതാണ് പറഞ്ഞ് എല്ലാരും ഭയ ശബ്ദം വെച്ച് അയാളെ ചുറ്റും കൂടി. അപ്പോൾ അയാൾക്ക് ജനങ്ങളോട് അയാൾക്ക് ഒന്നും മിണ്ടിയില്ല, അയാൾക്ക് ഭയങ്കരം ഒരു ദേഷ്യം ദോലപും ഇളകി ഇവരോട്. അപ്പോൾ ഈ ജനങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ നിന്നെ കൊന്നതല്ലല്ലോ, മരിച്ച നിന്നെ ഒന്നും കൂടി ഹയാത്താക്കിയതല്ല, അതിനിപ്പൊ ചൂടാകണം എന്തിനാ? ഈ മരിച്ച നേരത്ത് നീ തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ പടച്ചവനെ കുറച്ചു കാലം കൂടെ ജയിച്ചിരുന്നെങ്കിൽ, അങ്ങനത്തെ നിനക്കൊന്നുകൂടി ഹയാത്ത് തന്നതല്ലേ ഞങ്ങൾ ചെയ്തോളൂ, എനിക്ക് ചൂടാകണം എന്തിനാ? ഫക്കാരാ, അപ്പോൾ അയാൾ പറഞ്ഞു, മിത്തു കബില മിഅതി സനാ, ഞാൻ 100 കൊല്ലം മുമ്പ് മരിച്ചു പോയ ഒരാളാണ്. എന്റെ ഈ ഹൽക്കിൽ നിന്ന് മരണത്തിന്റെ കയ്പിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ല. 100 കൊല്ലം മുമ്പ് മരിച്ചാണ് ഞങ്ങളോട് ദേഷ്യപ്പെട്ടത്. ഇനി ഒരിക്കലും കൂടെ എനിക്ക് മരിക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ദേഷ്യപ്പെടുകയാണ്. അതാണ് എന്റെ പ്രശ്നം, അതാണ് എന്റെ പ്രശ്നം. ഞാൻ ഒന്നുകൂടി മരിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, അതാണ് ഞാൻ ദേഷ്യപ്പെട്ടതെന്ന് ഈ മനുഷ്യൻ അവരോട് പറഞ്ഞു. അതാണ് മരണം. നമ്മളെ കാക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരിക്കാണ്. വക്കാന ബൈന യദൈഹി റഖ്വത്തുൻ, ഒരു മരത്തിൻ്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിയുടെ മുന്നിൽ. വക്കാന ഫീഹി മാഉൻ, അതിന് വെള്ളം ഉണ്ടായിരുന്നു. വക്കാന യുരീദു അൻ യമുദ്ദ ഇലൈഹ, അതിലേക്ക് കൈനീട്ടണമെന്ന് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. ഫമസ്തതഅ, കൈനീട്ടാൻ കഴിഞ്ഞില്ല. റസൂലുള്ള കൈ എങ്ങനെ എടുക്കും, അങ്ങോട്ട് എത്തൂല, മരണവേദനയിലാണ്. അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ എൻ്റെ മാറുവിടത്തിലേക്ക് ഇങ്ങനെ ചെരിച്ച് കടത്തിയിട്ടുണ്ട് റസൂലാണ്, എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ കൊടുത്ത്. ഫഖാലത്ത്, പിന്നീട് ആയിഷ ബിബി പറഞ്ഞു, മരണത്തെ ഞാൻ പ്രശ്നമാക്കിയിട്ടേണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി റസൂലുള്ളാഹിൻ്റെ മരണം ഞാൻ കണ്ണിൽ കാണുന്നത് വരെ, അപ്പോഴാണ് മരണം ഭയാനകമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അതുവരെ ഞാൻ മരണം പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മുൽ മുമിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, അതാണ് മരണം. പക്ഷെ നമ്മളെ കാക്കട്ടെ, അതെത്ര ഭയാനകമാണ്. മരണം തന്നെ അതാണ് ഇത്തക്കോ മാബൈന ഐദികുംങ്ങളെ തൊട്ട് മുന്നിലുള്ളത് ഒന്ന് മരണം തന്നെ, ഭയങ്കരല്ലേ? ആയിഷ ഇന്നലിൽ മൗത്തിലെ സക്കറാത്, ആയിഷ മരണം ഭയാനകമായ വേദനയുള്ളതാണ് എന്ന് ഒരു വാക്കിനെ ഫകററ മിറാറാ, പുണ്യ റസൂൽ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആയിഷ മരണം ഭയാനകമാണ്, മരണത്തിന്റെ ഭയാനകം തന്നെ എന്ന് ഹബീബ നബി പറഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ നെഞ്ചിൻ്റെയും എൻ്റെ വയറ്റിൻ്റെയും ഇടയിൽ കടന്നാണ് റസൂൽ വഫാത്തായത് എന്ന് ഉമ്മുൽ മുമിനീൻ ആയിഷ, ഞാൻ ആ വായിന്ന് പറയുന്നത് ശരിക്കും കേട്ടിട്ടുണ്ട്. എൻ്റെ നെഞ്ചിൻ്റെ എൻ്റെ ഈ നെഞ്ചിലേക്ക് റസൂൽ ചാരിക്കടന്ന, അതോ റസൂലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ആര്? ആയിഷ, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആയിഷ ബിബിയിലേക്ക് അന്നത്തെ ദിവസം ചേർത്തതും. എല്ലാവരും റസൂല്ലാൻ ആയിഷ ബിബി എന്തുകൊണ്ട് ഏറ്റവും സന്തോഷമുള്ള കാര്യമാകുമ്പോൾ വേദന പരമാവധി കുറയും. പക്ഷെ എൻ്റെ മാറുവിടത്തിൽ കടന്ന് റസൂല്ല പറഞ്ഞിട്ടുണ്ട്, ആയിഷ മരണത്തിൻ്റെ വേദന ഭയാനകമാണ്, അത് അസഹനീയമാണ്, ഭയാനകമാണ്. ലോകത്ത് ഒരാളുടെ മേൽ മരണം വേദന കുറക്കുകയാണെങ്കിൽ അത് ആരുടെ മേലായിരിക്കും? മുത്ത് റസൂലിൻ്റെ മേലായിരിക്കും. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. മനസ്സ് തുറന്ന് പറയാം, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതാണ് മരണം. മരണം ഭയങ്കരമാണ്. മമാതുൻ, അത് അഭിമുഖീകരിക്കാനല്ലേ, അതെന്താ നിസ്സാരാണോ? മമാതുൻ, മമാതുൻ ഭയങ്കരല്ലേ, മരണം ഭയങ്കരമല്ലേ, ചിന്തിക്ക്. മമാതുൻ സുമ്മ ഖബറുൻ സുമ്മ ഹശറു, പിന്നെ അവർക്ക് ഖബർ ജീവിതമുണ്ട്. എന്താണെങ്കിൽ ഖബറല്ലേ, ഖബറിന്റെ പേര് തന്നെ ദാറുൽ ദാറുൽ വിദേശത്തെ വീട് എന്നാണ്. ഖുർബത്ത് വൈദേശികം, ഗരീബ്, വിദേശി. ദാറുൽ ഖുർബ ഖബറിന്റെ പേരാണ്. എന്ത്? ദാറുൽ ഖുർബ വിദേശത്തെ വീടാണ്. ആരുണ്ടാവില്ല. പിന്നെ ഖബറില്ലേ, അതിൻ്റെ ഒരു പേര് ദാറുൽ വഹ്ഷ, വന്യതയുടെ വീട്. വനത്തിൽ അകപ്പെട്ടാൽ ഏകനല്ലേ, അതിൻ്റെ പേരാണ് ഒന്ന് ദാറുൽ ഉർബ, ഒന്ന് ദാറുൽ വഹ്ഷ.
അദാബില്ലെങ്കിൽ തന്നെ ദാറുൽ ഖുർബത്താണ്, അദാബില്ലെങ്കിൽ തന്നെ ദാറുൽ വഹ്ഷത്താണ്, ആരുമില്ല. മനസ്സിലാവും നമ്മളെ കാക്കട്ടെ, ഒന്നുമില്ല, നല്ല ഒറ്റക്കാണ്. അപ്പൊ ചിന്തിക്ക്, മരണമാണ് ചുമ്മാ ഖബറും പിന്നെ ഖബർ തന്നെയാണ്, ഖബറാകട്ടെ ദാറുൽ ഖുർബയാണ്. ഭയങ്കരല്ലേ ഖബർ എന്നത്? ഭയങ്കരമല്ലേ? എന്താണതിൻ്റെ ഭയാനകത? ഭയങ്കരം തന്നെയല്ലേ? അള്ളാഹു തആല കാക്കട്ടെ, മനസ്സ് തുറന്ന് പറയും, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് അങ്ങനെ തന്നെയല്ലേ? എത്ര ഭയാനകമാണ്! എന്താണെങ്കിലും അത് ദാറുൽ ഖുർബത്തല്ലേ? എന്താണെങ്കിലും എന്താണെങ്കിലും. അതുകൊണ്ടാണല്ലോ ഇഷ്ടപ്പെട്ടവരുടെ ചാര ഖബർ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്നാണ്, ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടവരുടെ അടുത്ത് മറവ് ചെയ്യണം. എന്തുകൊണ്ട്? പരിസരത്തെ ആളുകളെ കൊണ്ട് അവർക്ക് ഇനാസ് ഉണ്ടാവും. അതായത് ചെറിയൊരു നേരിയ ഭിത്തി മാത്രമേ രണ്ട് ഖബറിനടിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഭാര്യ ഭർത്താവ് രണ്ടും സ്വാലിഹങ്ങളാണെങ്കിൽ അള്ളാഹു തആല അതിന് നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അത് മനസ്സിലായില്ല. ജിവാറിൽ കൊണ്ട് ആനന്ദം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് റസൂള്ള പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല. ഒരു സാലിഹിന്റെ ഖബറാണെങ്കിൽ പരിസരത്താണെങ്കിൽ എന്തുണ്ടാവും? ഒരു ചെറിയ ഒരു ആനന്ദം അതുകൊണ്ടുണ്ടാവും. കാരണം അവിടുത്തെ സുഖം ഇവിടെ ലേശമൊക്കെ കിട്ടും. ബന്ധങ്ങളുണ്ടായിരിക്കാം, ബന്ധം ഉണ്ടായിരിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്ഥലത്ത് ഖബറാകാൻ, നല്ലവരുടെ പരിസരത്ത് ഖബറാകാൻ വേണ്ടി ദുആ ചെയ്യാൻ റസൂള്ള പറഞ്ഞിട്ടുണ്ട്. നല്ല സ്ഥലത്ത് നല്ലവരുടെ പരിസരത്ത് ഖബറായി കിട്ടുക, അത് മനുഷ്യൻ്റെ ഭാഗ്യമാണ്. അത് ഉറപ്പന്നല്ലേ? ഉദാഹരണം പറയാം, ലോകത്തെ ഏറ്റവും നല്ല നാട് മക്കയായിട്ടും ആദ്യം എണീക്കുന്ന ഖബർ മദീനയിലല്ലേ? കാരണം ഏറ്റവും നല്ല ഖബർ അതാണ്. പിന്നെ ഭൂമിയിൽ എണീക്കുന്ന ഖബർ സയ്യിദുന സിദ്ദീഖാണ്, പിന്നെ സയ്യിദുന ഫാറൂഖാണ്. കാരണം എന്തുകൊണ്ട്? അവർ നബിയുടെ തൊട്ടടുത്താണ്. പിന്നെ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ഖുർഖദാണ്. ഏത് ഏത് ജന്നത്തുൽ ബഖിയാണ്, കാരണം അവർ നബിയോട് കുറച്ചും കൂടെ അടുത്തിട്ടാണ്. പിന്നെയാണ് ജന്നത്തുൽ മുഹല്ല. ഖദീജ ബിവിയൊക്കെ ജന്നത്തുൽ മുഹല്ലയിലാണ്. പക്ഷെ അവർ ആരെക്കാൾ നേരം വൈകും? കുട്ടി ആരെക്കാൾ ജന്നത്ത് ബഖിയുള്ള ഉറക്കത്തിനേക്കാൾ നേരങ്ങളും. കാരണം ബഖിയുള്ള ഉറക്കത്ത് നബിയോട് അടുത്തിട്ടാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നല്ലവരാണോ അത്രയും അടുത്ത് കിടന്നാൽ നല്ലതാണ്. അങ്ങനെയൊക്കെ അല്ലെ സന്തോഷമല്ലാതെ എന്താ അവിടെ ഉണ്ടാവണം? എന്താണെങ്കിലും പേര് ദാറുൽ ഖുർബ, വിദേശത്തെ വീട്, വൈദേശികതയുടെ വീട് എന്നാണ് അതിന്റെ പേര്. അങ്ങനെയാണ് അതിന്റെ പേര്. പിന്നെയോ അതിന്റെ പേര് ദാറുൽ വശത്തി, ദാറുൽ ഖുർബത്തി, വന്യതയുടെ വീട്. വശത്ത് വന്യത, ആരുമില്ലാത്ത അവസ്ഥ ഇവിടുത്തെ വീടാണത്. അള്ളാഹു അവിടെയും നമുക്കൊരു സന്തോഷം നൽകട്ടെ. എന്താണെങ്കിലും അത് ഭയാനകം തന്നെയല്ലേ? എന്നാൽ എല്ലാവിധ സന്തോഷത്തിൽ നിന്നും നമ്മളെ കൊണ്ടുപോകല്ലേ, എന്നിട്ട് നമ്മളെ എന്താ ഉള്ളിലേക്ക് ആക്കല്ലേ? നമ്മളെന്തായിരുന്നു? നമ്മൾ എല്ലാ ആളുകളുടെ നടുവെന്നും നമ്മളവിടെ കൊണ്ടുപോവാണ്, പിന്നെ നമ്മളതിൻ്റെ ഉള്ളിലാക്കുകയാണ്. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആകെയുള്ള സന്തോഷം എന്തായിരിക്കും? ഞാൻ ബോർഡുണ്ടെങ്കിൽ ശരിക്കും എഴുതി കാണിച്ചിരുന്നു. അതായത് തലയുടെ ഭാഗത്ത് ഒരു ജനവാതിൽ വെച്ചിരുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട്. നല്ല മുഅ്മിനായ മനുഷ്യനാണ് എങ്കിൽ ഫിർദൗസിലെ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് അള്ളാഹു തആല ഇവൻ എന്ത് ചെയ്യും? തലൻ്റെ അവിടെ ഒരു ജനവാതിൽ വെച്ച് കൊടുക്കും. തന്നെ ഉറങ്ങാണ്. ഇവിടെ എന്താണ്? ഇവിടെ പന്ത് കളിക്കല്ല. ഇവിടെ എന്തന്നെ? ഇവിടെ എന്താണ്? ഉറങ്ങന്നെ, ഉറങ്ങ തന്നെ, ഉറങ്ങന്നെ. യറാ മഖാദഹു മിനൽ ജന്നതി ഖുദുവൻ വഅശിയാ രാവിലെയും വൈകുന്നേരവും അവന്റെ സ്വർഗത്തിലെ ഇരിപ്പിടം ഈ ജനവാതിലൂടെ ഒന്ന് പ്രദർശിപ്പിക്കും. അതുകൊണ്ട് ഒരു ആനന്ദവും കിട്ടും. ആ പ്രദർശിപ്പിക്കുന്ന നേരത്തുള്ള സ്വർഗീയ പരിമളവും സുഖവും തണുപ്പും ഈ ജനവാതിലൂടെ ഖബറിനുള്ളിൽ പ്രവേശിക്കും. അത് മതിയോ? കാരണം എന്തുകൊണ്ട്? ഖബർ ചോദ്യം കഴിഞ്ഞാൽ തന്നെ പറയുക, ഇനി ഉറങ്ങിക്കോ. കനൗമത്തിൽ അറൂസ്, പുതിയപ്പോൾ ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കോ. ഉറക്കുന്നുള്ളൂ, ഇവിടെ ഉറക്കേ ഉള്ളൂ, ഇവിടെ വേറെ പരിപാടിയില്ല. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. കനൗമത്തിൽ അറൂസ്, പുതിയപ്പോൾ ഉറങ്ങുമ്പോൾ ഉറങ്ങിക്കോന്ന് അന്ന് പറയപ്പെടും. ആ ഉറക്കത്തിൽ രാവിലെ വൈകുന്നേരം ചെറിയ ഒരു ഉണർച്ച ഉണ്ടാവും. ആ നേരത്തെ ഈ ജനവാതിലൂടെ എന്ത് കാണിച്ചു കൊടുക്കും?
പാറകുട്ടി എന്ത്, ഇത് സ്വർഗല്ല മോനെ, ഇതെന്താണ് പച്ച മണ്ണ് കബർ? ഇതിലൂടെ രണ്ട് നേരത്തോ കണ്ണു തുറന്ന് നോക്കും. ഉദുവൻ രാവിലെ, വാശീയൻ വൈകുന്നേരം. വൈകുന്നേരം കിടക്കുന്നുണ്ടാലും മല്ലിമാർ പറയും കബറിലൊരു വരെ ഉണർന്ന നേരാ ഉറങ്ങല്ലേ. ഓർമ്മണ്ട് അങ്ങനെ പഴയ കാലത്ത് വല്യമാര് പറയും കബറിലുള്ളവരെ വരെ ഉണർന്ന നേരാണ് ഉറങ്ങല്ലേ. അല്ലേ പറയൂലേ, പഴയ കാലത്ത് പറഞ്ഞിരുന്നു. ഉദുവൻ രാവിലെയും വാശീയൻ വൈകുന്നേരവും, ആ രണ്ട് നേരം ഇവന്റെ കണ്ണൊന്ന് തുറക്കും. അപ്പോൾ അവൻ ഫയറ, അവൻ കാണും മഖാദഹു, അവന്റെ ഇരിപ്പിടത്തെ. മിനൽ ഫിർദൗസി, ഫിർദൗസിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫയദഖുലു ബിഹാ നദീം നസീമുൽ ഫിർദൗസി, ആ ആ സ്വർഗത്തിന്റെ ഇരിപ്പിടം തുറക്കുന്ന നേരത്ത് ഈ ജനവാതിലൂടെ അതിന്റെ പരിമളവും തണുപ്പും ഈ കബറിൽ കയറുകയും ചെയ്യും. അത് മതിയാവും. നല്ല എ സി ആണെങ്കിൽ കുറച്ചേരം ഇട്ടിട്ട് ഓഫാക്കാനോ? ആ തണുപ്പ് എന്ത് ചെയ്യും? കുറച്ചേരം ഉണ്ടോ? വൈകുന്നേരം പിന്നീടും ഒന്നും കൂടി ഉണ്ടോ? അങ്ങനെ ഒരു മിതശീതോഷ്ണാവസ്ഥയിൽ അങ്ങനെ അങ്ങനെ ഉറങ്ങി അങ്ങനെ പോകും. തന്നെ അള്ളാഹു തോഫീക്ക് കൊടുത്ത ആളുകൾ ഉറങ്ങാതെ ഇബാദത്തും ചെയ്യാം. ഒരു സ്ഥലത്ത് ടെൻ്റ് കെട്ടിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ടെൻ്റ് കെട്ടിയ നേരത്ത് ഒരു 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 പാരായണം പോലെ ആ ടെൻറ്റിൻ്റെ അടിയിൽ നിന്ന് കേട്ടപ്പോൾ സ്വഹാബികൾ പോയി നബിയോട് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള ടെൻ്റ് കഴിച്ചിട്ട് അപ്പുറത്തേക്ക് മാറ്റിക്കെട്ടാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു അത് യഹൂദികളിൽപ്പെട്ട ഒരു മോമിനായ മനുഷ്യൻ്റെ ഖബറാണ്. അയാൾ തൗറാത്തിൽ തബാറക്കൊക്കെ സമാനമായ ഒരു അധ്യായം ഉണ്ടായിരുന്നു. അയാൾ ജീവിതകാലം മുഴുവനും ആ അധ്യായം ഖബറിൽ നിന്ന് രക്ഷപ്പെടാനും ഖബറിൽ ഉണർച്ച കിട്ടാനും നിയത്ത് ചെയ്തത് പാരായണം ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴും അയാൾക്ക് ഈ സൂറത്ത് ആവർത്തിച്ച് പാരായണം ചെയ്യാൻ അയാൾ ഭൂമിക്കടിയിൽ അള്ളാഹു തആല സൗകര്യം. ഇത് തബാറക്കൊക്കെ സമാനമായ ഒരു അധ്യായം തൗറാത്തിൽ നിന്ന് അയാൾ പാരായണം ചെയ്യാന്ന് റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? ഇങ്ങനെ അപൂർവം ആളുകൾക്ക് പിന്നെ ശ്രദ്ധിക്കാനും മറ്റൊക്കെ ഒരു അവസരം അള്ളാഹു തആല നൽകിയേക്കും. അപൂർവം ആളുകൾക്ക് ഞാൻ റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രിഹി, മൂസ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂല പറഞ്ഞു. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾക്ക്. പക്ഷെ ആമത്തു നാസിന് പൊതുവെ എന്തേ ഉള്ളൂ ഖബറിൽ ഉറക്കം. അങ്ങനെ പറഞ്ഞു ഈ രണ്ട് നേരം ഇങ്ങനെ കണ്ണൊന്ന് തുറക്കും. അപ്പം ഇരിപ്പിടം ഇങ്ങനെ കാണും. ആ ഇരിപ്പിടം കാണാൻ ഒരു ജനവാതിൽ വെച്ചുകൊടുക്കും. ആ ജനവാതിലൂടെ എന്ത് ചെയ്യും? തണുപ്പതിൻ്റെ ഉള്ളിൽ ഫിർദൗസിലെ നസീമും മന്ദമാരുതൻ, നസീം പറഞ്ഞ മന്ദമാരുതൻ, മെല്ലത്തിലുള്ള തണുപ്പൻ കാറ്റ്, കാറ്റും സുഗന്ധവും മെല്ലതിലേക്ക് ഇങ്ങനെ കയറുകയും ചെയ്യും. അത് മതിയാവും രാവിലെയും വൈകുന്നേരം. അങ്ങനെ തന്നെ കിടക്കേയിരിക്കും, ഒറ്റ കിടത്തും. നല്ല മനുഷ്യന്മാർക്ക്, ചീത്ത മനുഷ്യന്മാർക്ക് അങ്ങനെയല്ല. ചീത്ത മനുഷ്യന്മാർക്ക് യുഅദ്ദബു ലാ യസാലുന മുഅദ്ദബീന ഇലാ യൗമിൽ ഖിയാമ, അവർക്ക് ഖിയാമത്തിൽ സൂറൂദനത വരെ ശിക്ഷ ഉണ്ടാവും. ആർക്ക്? മോശപ്പെട്ടവർക്ക്. അവർക്ക് ഉദുവൻ വഅശിയൻ രാവിലെയും വൈകുന്നേരവും, ഇറാ മഖാദഹു മിനൻ നാരി, ഇതേ ജനവാദിലൂടെ എന്ത് കാണും? നരകത്തിലെ ഇരിപ്പിടം പാടും. ആ കാണുന്ന നേരത്ത് അതിൻ്റെ തീജ്വാലകളൊക്കെ വീണ്ടും ഇതിൽ പ്രവേശിക്കുകയും ചെയ്യും. ഒരു തരം അതാബ് സദാസമയം ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ പുറമെ രാവിലെയും വൈകുന്നേരം എന്തുണ്ടാവും? തീ നരകത്തിനെ കണ്ട് അതിൻ്റെ തീ ഇങ്ങോട്ട് കയറുകയും ചെയ്യും. ലൗകാക്കട്ടെ, ഇതൊക്കെയാണ് തീയതി. ഇത്ര സുഖം വ്യക്തമായി പറഞ്ഞ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്നെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മനസ്സ് തുറന്ന് തുറക്കി കുട്ടികളെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു 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 കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ കാര്യം മുഴുവനും? മനുഷ്യൻ അങ്ങനെയല്ലേ? അപ്പം ഇതവൻ്റെ മുന്നിലുണ്ടല്ലോ, മരിച്ചു പോകുമെന്ന ഉറപ്പുമാണല്ലോ. മനുഷ്യൻ എന്നാൽ അതിനനുസരിച്ച് ജീവിക്കൂലേ? ജീവിക്കൂല. അതാണ് മമാതും സുമ ഖബറും സുമ ഹശറും. പിന്നെ അവർക്ക് ഹഷറുണ്ട്. ഹഷർ എന്നാൽ എത്ര കൊല്ലാണത്? 50,000 കൊല്ലം. ഹഷർ 50,000 കൊല്ലം. ഹഷറന് 50,000 കൊല്ലം. മാഷർ 50,000 കൊല്ലം. 50,000 കൊല്ലത്തെ മാഷറേക്കാൾ ഭയാനകത എന്താറിയാം? നമ്മളെ ഹഷറിലാവും, നമ്മളെ പരിചയത്തിൽ പലരും സുഖത്തിലും ഒരുക്കും. അത് നമ്മൾ നേരിട്ട് കാണുകയും ചെയ്യും. അവിടെ ഓടാൻ നമുക്കൊണ്ട് കഴിയൂല. ആയത്തുണ്ടല്ലോ ഒന്നുപോലെ, എത്ര? 12. ഓക്കെ, എൻ്റെ ഓർമ്മയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത് യസഅ നൂറുഹും ബൈന ഐദീഹിം വ ബിഅയ്മാനിഹിം ബുശ്റാകുമുൽ യൗമ جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغركم الأماني وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير 12, 13, 14, 15 യൗമയഖൂലുൽ മുനാഫിഖൂന കപടന്മാരായ ആളുകൾ പറയും സത്യനിശ്ചയ വിശ്വാസം അടുത്ത് കിട്ടിയിട്ടും അതിൽ പ്രവേശിക്കാത്തവർ അന്ന് പറയും വൽ മുനാഫിഖാത്തു കപടകളായ പെണ്ണുങ്ങളും പറയും ലില്ലദീന ആമനു മുഅ്മിനീങ്ങൾ മഹ്ശറിലേക്ക് ഓടുമ്പോൾ പറയും ഉന്നൂനാ ഞങ്ങളെയും ഒന്ന് കാത്തു നിൽക്കുവീൻ അതാണ് ഞാൻ ഇപ്പൊ പറയുന്ന അർത്ഥം പിന്നെ ഞാൻ വേറെ അർത്ഥം പറയും പിന്നെ പിന്നെ ഇപ്പൊ ഇനി അതാണ് അർത്ഥം ഇനി പിന്നെ വേറെ അർത്ഥം പറയും പിന്നെ മുമ്പ് വേറെ അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിന് വേറെ അർത്ഥമുണ്ട് ഒരർത്ഥാണിത് ഒന്നൂറു ഞാൻ ഞങ്ങളെ ഒന്ന് കാത്തു നിൽക്കുവേ നക്തബിസ്മിന്നൂരിക്കും നിങ്ങളെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളും ഒന്ന് പ്രകാശം കൊള്ളട്ടെ എന്തുകൊണ്ട് ഈ കപടന്മാരായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സ്വയമേവ പ്രകാശം ഇല്ല ഞങ്ങൾക്ക് മനസ്സരയ്ക്ക് പോരാൻ നിങ്ങളിൽ നിന്ന് ഞങ്ങളും ഒന്ന് പ്രകാശം കൊള്ളട്ടെ എന്നവർ പറയും പിന്നെ അപ്പോഴത്തിന് പറയപ്പെടും എടാ തമ്മാടികളെ തമ്മാടിച്ചുകളെ ഇർജു വറാക്കും പുറകോട്ട് പോകുവീൻ മുഅ്മിനീങ്ങളെ അടി കയറാൻ നോക്കല്ല നിങ്ങൾ നിങ്ങളെ ആളുകൾക്കിടയിൽ പ്രകാശമുണ്ടോ എന്ന് നോക്കിക്കോ ഇൽത്തിമാസ് ഇൽത്തിമാസ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ആളുകൾക്കിടയിൽ പ്രകാശം അന്വേഷിക്ക് ഫല്ലുരിബൈനഹും അപ്പോൾ ഇവർക്കിടയിൽ കെട്ടപ്പെടും ബിസൂരിൻ ഒരു മതിലിനെ ഒരു മതിൽ കെട്ടപ്പെടും പെട്ടെന്നൊരു മതിലാണ് വരും അവിടെ മഹ്ശറിലേക്കുള്ള ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് എന്തുണ്ടായി ഒരു മതിൽ ലഹുബാബുൻ അതിന് കവാടവും ഉണ്ടാവും ബാത്തിനുഹു ഫീഹിർ റഹ്മാ അതിന്റെ ഉൾഭാഗത്താകട്ടെ വലിയ ആനന്ദവും അനുഗ്രഹവും ഉണ്ടാകും വല്ലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ് അതിന്റെ പുറംഭാഗത്താകട്ടെ വലിയ ശിക്ഷയാൽ അത് ആവരണം ചെയ്യപ്പെട്ടതായിരിക്കും അതായത് മതിലിന്റെ പുറത്ത് മുനാഫിക്കങ്ങൾ ഓടും അവിടെ ഭയങ്കര ശിക്ഷ ഉള്ളിലാരും ആര് മുഅ്മിനീങ്ങൾ അവിടെ ഭയങ്കര AC കണ്ടീഷൻ അവര് സന്തോഷത്തിന്റെ സ്ഥലത്തൂടെയാണ് എങ്ങോട്ട് പോവുക മനസ്സിലായില്ല ആ അവർക്ക് രണ്ട് വയ്യ് എയർ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് നിർത്തിയാൽ വേറെ ചെന്ത് കൂടിയാ രണ്ട് കൊണ്ടുവന്നിട്ട് ഫ്ലൈറ്റിന്റെ വാതിലിന് മക്കൾ വെക്കും മനസ്സിലായില്ല ഫ്ലൈറ്റ് നമ്മൾ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ വലിയ വലിയ എയർപോർട്ടുകളിൽ വേഗം എന്ത് ചെയ്യും പറയുകുട്ടിയെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് നമ്മളെ ഫ്ലൈറ്റിൻ്റെ കവാടത്തിൽ മക്കൾ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നറിയോ അവിടുത്തെ AC ഇവിടുത്തെ AC ഈ വയ്യിലുണ്ടാവും അപ്പോൾ നമ്മൾ AC കൂടെ നടന്ന് AC എയർപോർട്ടിലേക്ക് കയറും നേരെ മറിച്ച് ഫ്ലൈറ്റ് നല്ല ഭയങ്കര ചൂടുള്ള രാജ്യം ഫ്ലൈറ്റിൽ നിന്ന് നേരെ റൺവേയിലേക്ക് നമ്മളെന്നെ ഇറക്കി വിട്ടാൽ ഓര് പിന്നെ അതിലേ നടക്കുക എന്താണ് പോട്ടന്മാരെ പോലെ ഇരിക്കണ് അവർ പിന്നെ അതിലെ നടക്കുക ഈ ചൂടത്ത് കൂടെ നടന്നു പോകണം മനസ്സിലായോ പറഞ്ഞത് എന്നതുപോലെ ഇവർക്ക് ഇവർ സ്വർഗത്തിലേക്ക് നടക്കുന്ന സ്വർഗത്തിലേക്കല്ല ഇവിടെ എവിടെക്കാൻ മറക്കണത് മാഷറിലേക്ക് നടക്കുന്ന വഴി പോലും AC ആയിരിക്കും ബാത്തിനുഹു ഫീഹിർ റഹ്മ അവർക്ക് നടക്കുന്ന വഴിയിൽ പോലും എന്താണ് ആ വഴി പോലും അവർക്ക് തമാശയും പറഞ്ഞ് പോകാം കാരണം അവർക്ക് അവിടെ എന്തില്ല
എന്താണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവിടെ ചെന്നിട്ടല്ല എ സി, എന്ത് റോണ്ടവേ, ഭയങ്കര രസം, നല്ല രസം, റാഹത്തും റഹ്മത്തും. റഹ്മത്തിൽ എ സി എന്ന് മാത്രമല്ല അർത്ഥം, ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും, തിന്നണ പഴവും കുടിക്കണ വെള്ളവും എല്ലാവിധ സാധനങ്ങളും ജ്യൂസും സൗകര്യവും, ഇഷ്ടം പോലെ കുടിക്കുക, ഷുഗർ കംപ്ലയിൻ്റ് അവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവിടെ. ഇപ്പുറത്തെ എന്താണ് തനും ബാത്തിനുഹോമി, ഭയങ്കര ശിക്ഷയായിരിക്കും പുറത്ത്. അപ്പോൾ അവർക്ക് മാഷറി ചെന്നിട്ടല്ലേ ശിക്ഷ, പോണ വഴിക്കന് എന്തുണ്ടാവും ശിക്ഷ ഉണ്ടാവുന്നു. അതിന് നേരെ മുകളിലെ സൂറത്തിൽ അർറഹ്മാനിലുണ്ട്, എന്തെന്നറിയോ, ഒരു ഭാഗത്തൂടെ തീജ്വാല, ഒരു ഭാഗത്തൂടെ പുക, രണ്ടും കൂടി ഈ മാഷറിക്കുള്ള യാത്രയിൽ അവരെ മൂടും. എങ്ങനെ മാഷറിക്കുള്ള വഴിക്കന് ഇവർക്ക് എന്തുണ്ടാവും, തീജ്വാലയെ ആക്രമിക്കും, പുക ആക്രമിക്കും. മറ്റേ വഴിക്ക് പോണവരെ, ഇതിൻ്റെ ഉള്ളിൽ പോണവർക്ക് ബാത്തിനുഹു ഫീഹി റഹ്മ, ഉള്ളിൽ എന്താണ്ടാവുക, ആ വഴിക്കന് എന്താണ്ടാവുക, റഹ്മത്ത്. അള്ളാഹു നമുക്ക് തരട്ടെ, അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ. അപ്പം നോക്കൂ, നിങ്ങൾ അവിടെ തന്നെ അവരെ വിഭജിച്ചത്, അപ്പോൾ അതാണ് യുനാദൂനഹും. അപ്പോൾ ഇവർ അവരെ വിളിക്കും, അലം നക്കും മഴക്കും, നമ്മൾ നിങ്ങളൊപ്പം അല്ലായിരുന്നോ, നമ്മൾ ഒരേ നാട്ടുകാരല്ലേ, നമ്മളരേ അടുത്ത് പാലത്തേർ തന്നെ അല്ലേ, നമ്മൾ കുറ്റിക്കാട്ടൂരിക്കാരല്ലേ, നമ്മൾ മൂത്തടുത്തേരല്ലേ, നമ്മൾ പറയും കുട്ടികളെ, നമ്മൾ കോഴിക്കോട്ടുകാരല്ലേ, നമ്മൾ മലപ്പുറം ജില്ലക്കാരല്ലേ, നമ്മളൊക്കെ ലീഗുകാരല്ലേ, നമ്മളൊക്കെ ഇതന്നെ അല്ലേ, മറ്റതല്ലേ എന്നൊക്കെ എന്താവും, അതൊക്കെയുള്ളപ്പം പറയാനുള്ളത്, നമ്മൾ പോയതിൻ്റെ ആൾ തന്നെ ആയിരുന്നില്ലേ, നമ്മളൊക്കെ ഒരേ സിന്ദാബാദ് വിളിച്ച് പറയടാ, നമ്മൾ തന്നെ ഒരേ കൊടിയും പിടിച്ച് സിന്ദാബാദ് വിളിച്ച ആളുകളല്ലേ, നിങ്ങളിപ്പോൾ എന്ത് കളിയായി കളിച്ചത്, നിങ്ങളതിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തും. അപ്പോൾ യുനാദൂനഹും, ഈ ഉള്ളിൽ നിൽക്കുന്ന ആളുകളെ പുറത്തൂടെ പോകുന്ന മുനാഫിക്കങ്ങൾ വിളിക്കും, അലം നക്കുൻ മഴക്കും, നമ്മൾ നിങ്ങളെ കൂടെ ആയിരുന്നില്ലേ. കാലു, അപ്പോൾ അപ്പുറത്തുള്ള മൂമി നിങ്ങൾ പറയും, ബല, നിങ്ങൾ നമ്മളെ നാട്ടിലും നമ്മളെ വിഭാഗത്തിലൊക്കെ ആയിരുന്നു, പക്ഷെ കുഴപ്പം, ഒലാക്കിന്നക്കും ഫതൻതും അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ നഫ്സിനെ ഫിത്നയിലാക്കി, പിന്നെ വതറബ്ബസ്തു, നിങ്ങൾ കാത്തിരുന്നു, വർത്തബത്തും സംശയിക്കുകയും ചെയ്തു. കുറച്ചും കഴിഞ്ഞിട്ട് കൂടാതിരുത്തി നിങ്ങൾ അങ്ങനെ ഇരുന്നു, നമുക്കൊന്ന് നോക്കുക, നമുക്കിങ്ങനെ നോക്കാറുണ്ട് നിങ്ങൾ അങ്ങനെ കഴിഞ്ഞ്, അതിനിടയിൽ മൂക്കിലൂടെ പഞ്ഞി വെച്ച വിവരങ്ങൾ അറിഞ്ഞില്ല, മനസ്സിലായില്ല, നമുക്ക് ഒന്നും കൂടി നല്ലതാണ്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഗതികളുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, സ്വർഗത്ത് പോകാൻ വഴിയുണ്ട് എന്നാണ് ഇത്രയൊക്കെ കേൾക്കണത്, എളുപ്പം പോകണ വഴിയിലുണ്ടായിരുന്നാണ് ഇത്രയൊക്കെ കേൾക്കണത്, അങ്ങനെ ഉണ്ട് എന്ന അത്ര കേൾക്കണത്, ഇങ്ങനെ ഉണ്ട് എന്ന അത്ര കേൾക്കണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് ആ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നിങ്ങളതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടില്ല, ആചാരാക്കാൻ്റെ അവിടുത്തെ നെയ്ച്ചോറ് നല്ല രസമുണ്ടായിരുന്നു മുമ്പ് ഒരാൾ ഒരാളോട് പറഞ്ഞ്, അപ്പം പഴയ കാലത്ത് ക്ഷാമത്തിൻ്റെ കാലത്താണ്. അപ്പോൾ ഇവൻ കേട്ടോൻ ചോദിച്ച് ഇവനോട് ഇജ് തിന്നോൻ, അപ്പം പറഞ്ഞില്ല, തങ്ങളാപ്പാൻ്റെ ഒപ്പം പോയവർ പറഞ്ഞതാണ് എന്നാണ്, മനസ്സിലായില്ല, തങ്ങളാപ്പന്നല്ല, തങ്ങളാപ്പാൻ്റെ ഒപ്പം വിളിക്കാതെ പോയവർ പറഞ്ഞതാണ് ഇവനോട് എന്ന കഥയാണ് പതി. ഇങ്ങനെ ഇങ്ങനെയൊക്കെ സ്വർഗത്ത് പോകാൻ എളുപ്പം വഴിയുണ്ട് അത്രയെന്നാണ്. എന്നാ ഓനെ നോക്കണുണ്ടോ, ഏ ഓനെ അന്വേഷിക്കണില്ല, ഓനിങ്ങനെ നിന്ന്, എന്നാ ഒരു കാല് ഇവിടെയല്ല, ഒരു കാല് അവിടെയല്ല, പുയിങ്ങലിൻ്റെ മുന്നിലേക്കുണ്ട് കോഴിക്കൊരു നൃത്തം, ആചാതി നൃത്തം അങ്ങനെ നിൽക്കുക, പുയിങ്ങലിൽ കൊത്തുക വേണ്ടത്, ഇപ്പം ബാക്കിൽ കണ്ടത്തേക്ക് ഇറങ്ങാൻ വേണ്ടത്, ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് നോക്കും, കോഴി ഒന്ന് ഇങ്ങോട്ട് നോക്കും, ഒരു കാലം മുതബുദബീന ബൈനദാലിക്ക ലായിലാ ഹൗലായി വലായിലാ ഹൗലായി എന്ന് ഖുർആനിൽ വേറെ സ്ഥലത്ത് വരെ പറ്റി പറയുന്നുണ്ട്. ഒരു ഒരു കാലം ഒന്ന് അങ്ങോട്ട് വെക്കും, ഒരു കാല് കണ്ടത്തേക്കും വെക്കും, മറ്റേ കാല് പുയിങ്ങലേക്കും വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കും, അതിൻ്റെ ഇടയിൽ കത്തിയും കൊണ്ട് മറ്റേ ആൾ വരുന്ന വിവരം മൂപ്പർ അറിയില്ല. ഇതാണ് വർത്തപത്വം. നിങ്ങൾ പ്രതി നിങ്ങൾ ശങ്കിച്ചു, വത്തറബസ്തും നിങ്ങൾ കാത്തിരുന്നു, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കാത്തിരുന്നു, വർത്തപത്വം, ഇപ്പം നിങ്ങൾ ശങ്കിക്കുകയും ചെയ്തു. വർത്തക്കുമുൽ അമാനിയോ, ഭൗതികമായ കൊതികൾ നിങ്ങളെ ചതിച്ചു. നമ്മളങ്ങനെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വല്ല നഷ്ടം പറ്റിയാലോ എന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയോ, നിങ്ങളെ ഭൗതികമായ ചതികൾ നിങ്ങളെ കൊതികൾ, ഭൗതികമായ കൊതികൾ നിങ്ങളെ ചതിച്ച്. ഹത്ത ജാമുള്ള അള്ളാഹിന്റെ കൽപ്പനയായ ഇസ്രായേൽ വരുന്നത് വരെ നിങ്ങൾ ആ ചതിയിൽ അങ്ങനെ കൂടി വറക്കും. ശരിക്കും നിങ്ങളെ ചതിച്ചത് അൽ ഗറൂറു, ചതിയന, ചതിയനാരാ, ഇബ്ലീസ്.
അറൂർ. അവന്റെ പേരാണ് അറൂർ ചട്ടിയൻ. ചദ്യങ്ങളെ ചതിച്ച് പിന്നെ കൊല്ലോമ ഇങ്ങനെയൊക്കെ ചതിച്ച് വന്ന നിങ്ങളെ ലാ യൂഹത് മിങ്കും ഫിദിയ നിങ്ങളെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങൂല. ദുന്യാവിലാണെങ്കിൽ നിങ്ങളെ ആര് ചതിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓഫീസറെടുത്ത് പോയി പറയാം, ഓഫീസറെ ഇത് ഇന്നോട് എൻ്റെ അയൽവാസി പറഞ്ഞില്ല, ഇപ്പം ഇവിടെ വന്നിട്ട് ഫീസ് അടച്ച് പോയ വിവരം ഞാനോട്ട് അറിഞ്ഞില്ല, അതുകൊണ്ട് കുറേ ഇല്ല ഇല്ല ഇങ്ങനെ പറയാം. പിന്നെ അങ്ങനെ വലിയ വലിയ നോട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇവനെ ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയും ചെയ്യുക, ആർക്ക്? ഓഫീസർക്ക് കാട്ടിക്കൊടുത്തും ചെയ്താല് ആദ്യമൊക്കെ മൂപ്പരൊന്ന് ചൂടായി, പിന്നെ ചൂടായ മാതിരി കാട്ടി, പിന്നെ എന്താ കഴിഞ്ഞാൽ അവിടെ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കാറുണ്ട്. പിന്നെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ആ എല്ലാം വാങ്ങിച്ച് മൂപ്പര് എന്നാ എല്ലാം എനിക്ക് വിടും. അവിടെ എവിടെ? നരേന്ദ്രമോദിന്റെ നാട്ടിൽ. ഇവിടെ അത് നടക്കൂല. ഫല്യവുമല്ല ആ യൂഹതുമിങ്കും ഫിദിയ, ഇവിടെ കൈക്കൂലി വാങ്ങൂല. ഒരാമിനല്ലദീന കഫറു, ഇവിടെ മുഅ്മിനീങ്ങളെ കയ്യിൽ സത്യനിഷേധികളെ കയ്യിന്നും ആരെ കയ്യിന്നും ഒരാളെ കയ്യിന്നും ഒരു ചതിയപ്പെട്ടവന്റെ കയ്യിൽ നിന്നും ഇവിടെ എന്തില്ല? മൗവാക്കും മുന്നാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അഭയം നരകമാണ്. ഹിയ മൗലാക്കും, അതാണ് നിങ്ങൾ നിങ്ങളെ അടിമ ഉടമപ്പെടുത്തിയ സ്ഥലം. ഒബി ഇസൽ മസീർ, ആ സ്ഥാനം വളരെ ചീത്തയാണ്. മൗക്കാക്കട്ടെ, വൃത്തി കൃത്യമായ വർത്താനാണ്. ഒന്നുകൂടി നോക്ക്, ഒന്നുകൂടി നോക്ക്, ഒന്നുകൂടി ഒന്നുകൂടി ഒന്നുകൂടി. അപ്പോൾ ഇവിടെ ഞാൻ അത് പറയാം, മഹ്ശറേക്കുള്ള യാത്രയെ പറ്റി പറയാൻ വേണ്ടിയാണ് ഈ ആയത്തോടെ. മുഅ്മിനീങ്ങൾ അവിടെയും സുഖത്തില്ല, സുഖത്തിൽ അങ്ങനെ പോകും, പോക്കന്നെ സുഖം. ഭർത്താവും പറഞ്ഞ് അങ്ങനെ ഭാര്യയും ഭർത്താവും അങ്ങനെ പോകും, റാഹത്തിൽ അങ്ങനെ പോകും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഭാര്യയും ഭർത്താവും പോവുക, ഭാര്യയും ഭർത്താവും ഹജ്ജിന് പോയാൽ രണ്ടാളും ഹജ്ജ് യാത്രയിൽ മഹ്ശറിലേക്കുള്ള യാത്രയെ ആഗ്രഹിച്ചുകൊണ്ട് രണ്ടാളും നടക്കൽ സുന്നത്താണ്. ഭാര്യയോട് കൂടെ ഹജ്ജിന് പോകുന്നത് റസൂലിനോട് പോലെ കൂടെ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ കൂലിയാണ്. എന്താ പറഞ്ഞ 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 എന്താ ഞാൻ പറഞ്ഞോ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ എന്താ പറഞ്ഞ ഭാര്യയോട് കൂടെ ഹജ്ജിന് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ കൂലിയാണ്. നിങ്ങൾ രണ്ടാളും മിനയിൽ നിന്ന് അറഫയിലേക്കും അറഫയിൽ നിന്ന് മുസ്ദലിഫ വഴി മഷ്അറുൽ ഹറാമിലൂടെ മിനയിലേക്ക് തിരിച്ച് മുസ്ദലിഫ എന്നുള്ള ആ യാത്രയിലെല്ലാം ഈ രണ്ടാളും ഈ ഒപ്പം നടന്ന് യാത്ര ചെയ്യുമ്പോൾ നടന്നു പോകലാണ് ഇവിടത്തിലേക്ക് അഫ്ളും. എവിടുന്ന് എവിടെ വരെ? അറഫയിൽ നിന്ന് മുസ്ദലിഫ വഴി മിന വരെ ഭാര്യയും ഭർത്താവും എല്ലാവർക്കും നടന്നു പോകലാണ് അഫ്ളൽ. ഈ നടത്തത്തിൽ അവർ എന്തിനെ കാണണം? മഷ്അറിലേക്ക് കൂടെ നടന്നു പോണ അവസ്ഥ. അള്ളാഹുമക്ക് തൗഫീക്ക് തരട്ടെ. അതങ്ങനെ ദിക്റും ചൊല്ലി സന്തോഷിച്ച് അങ്ങനെ പോവുക. ഈ അവസ്ഥ അവർക്ക് മരിച്ചെന്നാൽ മഹ്ശറിക്കള യാത്രയിൽ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കും. അള്ളാഹു ഭാഗ്യം നമുക്ക് തരട്ടെ. അതെ, ഭാര്യയും ഭർത്താവും കൂടെ ഹജ്ജിന് പോകാന്ന് പറഞ്ഞാൽ റസൂലിനോട് കൂടെ പറ കുട്ടിയെ, റസൂലിനോട് കൂടെ ഒരാളെ റസൂല്ല യുദ്ധത്തിന് വേണ്ടി നിശ്ചയിച്ച സംഘത്തിലുണ്ടായിരുന്നു. അയാൾ യുദ്ധത്തിന് വേണ്ടി നബിയുടെ കൂടെ വന്നു. പുറപ്പെട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് അയാൾ നബിയുടെ അടുത്ത് വന്നാണ് പറഞ്ഞു, നബിയെ നവൈത്തു അൻ അഹുജ്ജ മഅ സൗജതി യാ റസൂലല്ലാഹ്, ഞാൻ ഈ കൊല്ലം എൻ്റെ ഭാര്യയോട് കൂടെ ഹജ്ജിന് പോകാൻ കരുതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇൽഹഖ് ഇലാഹിലേക്ക്, ഞാൻ വേഗം ഭാര്യയുടെ അടുത്തേക്ക് പോ, എൻ്റെ കൂടെ യുദ്ധത്തിന് വരുന്നതിനേക്കാൾ നല്ലത് ഭാര്യയോട് കൂടെ ഹജ്ജിന് പോരാൻ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് ഓരോരുത്തർക്കും ആ ഭാഗ്യം തരട്ടെ. അള്ളാഹ് ആ ഭാഗ്യം ഓരോരുത്തർക്കും തരട്ടെ. അള്ളാഹ് ആ ഭാര്യനെ കൊണ്ട് കുടുങ്ങാത്തവരെ പറ്റിയാണ് ഈ പറയുന്നത് കേട്ടോ. മുമ്പ് പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മോലിയേറ്റി ദ്വാരന്ന് ഭർച്ചോനെ ഈ ഇത്രയും നല്ല ഭക്ഷണം തന്ന ഈ ഇവർക്ക് ഈ ഭാര്യയും ഭർത്താവിനെയും മേശറിനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ പറഞ്ഞപ്പോൾ മൂപ്പർ പറഞ്ഞു, നിങ്ങൾ നന്ദി കേട് കാട്ടല്ലേ മോലിയരെ, ഞാൻ അത് ഇവിടെ തന്നെ കുടുങ്ങിയിട്ടാണ്, ഇത് ഇവിടെ നിന്നെങ്കിലും ഒഴിവാക്കുന്നതിനുള്ള ഇടങ്ങളാണ്. അപ്പം നിങ്ങൾ ചോറുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എൻ്റെ മാറാപ്പും കൂടി മലിച്ചിടല്ലേ അങ്ങനെ പറഞ്ഞു. ഫലിതാണെങ്കിലും അങ്ങനെയുള്ളവരുണ്ടാവും. ആ ജാതി ആളുകൾ പോണ്ട. ഭാര്യ ഭർത്താവിൻ്റെ സന്തോഷം അള്ളാഹു തആല നമ്മളൊക്കെ ഇണകളുമായി അള്ളാഹു സന്തോഷത്തിന് തരട്ടെ. അത് ആ യാത്ര ഹജ്ജിന് പോലെ സഅയ്യ് തവാഫ് ഒക്കെ ഭാര്യയും ഭർത്താവ് ഒപ്പം ഹജ്ജ് ചെയ്യണം. എന്നിട്ട് എന്ത് നിയത്തിയാണ് രണ്ടാളും എവിടേക്കുള്ള യാത്ര? ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക്, ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക്, അതാണ് യാത്ര. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. അതാണ് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളാണ് ഭാര്യയും ഭർത്താവും ബാപ്പയും മക്കളും. അപ്പോൾ ഇങ്ങനെ പോകും അവരെ സ്ഥലത്ത് മൊത്തം ഭയങ്കര സുഖ സൗകര്യങ്ങൾ അള്ളാഹു തആല ആ വഴി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒരഭിപ്രായം മഹ്ശർ അർദുൽ മുഖദ്ദസ് ആണ് എന്നാണ്.
ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയാണെന്നും അഭിപ്രായമുണ്ട്. മനസ്സിലായില്ലേ? മഹ്ഷർ ഫലസ്തീനിലാണെന്നാണ് പ്രധാന അഭിപ്രായം. നല്ല അഭിപ്രായം. അർദുൽ മഹ്ഷർ എന്ന പേരുണ്ട്. എന്തിന്? ഫലസ്തീൻ അർദുൽ മഹ്ഷർ എന്ന്. അങ്ങനെയാണ്. ഇവിടെ മുതൽ ഫലസ്തീൻ വരെ കോപ്പകളുള്ള തടാകം എന്ന് റസൂള്ള പറയുന്നുണ്ട്. എന്തിനെ പറ്റി? അർദുൽ കൗസറിനെ പറ്റി. അർദുൽ മഹ്ഷർ എന്നാണ് എന്തിൻ്റെ പേര്? ഫലസ്തീൻ്റെ പേര്. ആ അവിടെയാണല്ലോ സൂറൂദ. എവിടെ? ആ സൂറും കൊണ്ട് ഇറങ്ങി വരികയാണ് ചെയ്യുക. ഫലസ്തീനിലേക്ക് ആരിറങ്ങി വരും? അതാണ് മൂന്ന് വിഭാഗം ആളുകളും അതിനു വേണ്ടി മത്സരം നടത്തുന്നത്. ഭൂമിയിലെത്ര സ്ഥലമുണ്ട്, അത് കിട്ടാനിട്ടാണോ അവരവിടെ വന്ന് കൂടുന്നത്? അവരെ വാദം അങ്ങനെ തന്നെയാണ്, നമ്മളെ വാദം അങ്ങനെ തന്നെയാണ്, ക്രിസ്ത്യാനികളെ വാദം അങ്ങനെ തന്നെയാണ്. ലോകത്ത് ചെറിയ പട്ടണത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ മത്സരിച്ച് ജീവിക്കുകയാണ്. ഏത് ജെറൂസലേം. മനസ്സിലായില്ലേ? മൂന്ന് വിഭാഗം ആളുകൾ മത്സരിച്ച് പാർക്കുന്ന നാടാണ് ഏത്? ജെറൂസലേം. ജെറൂസലേമിലാണ് എന്ത്? ജെറൂസലേമിലാണ്. അതാണ് മഹ്ഷറിൻ്റെ കേന്ദ്രം എന്നാണ്. അർദുൽ മഹ്ഷർ എന്ന് അതിന് പേരുണ്ട്. മഹ്ഷറിൻ്റെ സ്ഥലമാണ്. അവിടെയുള്ള ഒരു പാറ ഉണ്ട്. ആ പാറപ്പുറത്ത് നിന്നാണ് റസൂലുള്ള മിഅ്റാജിന് പോയത്. ആ പാറയിലേക്ക് ഇറങ്ങി വരും ഇസ്രാഫീൽ. എന്നിട്ടാണ് സൂറൂദ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ആ അതാണ്, അതിലേക്കുള്ള യാത്രയാണ്. പക്ഷേ ഈ യാത്ര ചില ആളുകൾ 3000 കൊല്ലം കൊണ്ടാണ് എത്തുന്നത്. കാരണം മുന്നിലും അടിക്കും, സ്വന്തം കബറിന്ന് എണീക്കുമ്പോൾ മുന്നിലും ബാക്കിലും മലക്കുകളടിക്കും. സ്വർഗം അങ്ങോട്ട് അടുപ്പിച്ചു കൊണ്ടുവരും ചെയ്യും. സ്വർഗം വേറെ എന്നാണ്. ഉസ്ലിഫത്തിൽ ജന്നത്തിൽ മുത്തഖീൻ. മഹ്ഷർ കഴിഞ്ഞോടുകൂടെ സ്വർഗത്തിന് എങ്ങനെയാണ് അടുപ്പിച്ചുകൊണ്ട്. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? സ്വർഗത്തിന് മഹ്ഷറ കഴിയുമ്പോഴത്തേന് എന്തുകൊണ്ട് നരകത്തിനും കൊണ്ടുവരും? കല്ല ഇതാ ദുഃഖത്തിലർന്നു. എന്താടാ പൊട്ടന്മാരിരിക്കും പോലെ ഇരിക്കണത്? മഹ്ഷറ വേറെ സ്ഥലത്ത്, സ്വർഗം വേറെ, നരകം വേറെ. മൂന്ന് സ്ഥലവും ഞങ്ങൾ കാണിച്ചു തരാം. മഹ്ഷറപ്പ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ, ഇനി നരകം പറഞ്ഞുതരാം. കല്ല ഇതാ ദുഃഖത്തിലർന്നു. ദക്കൻ ദക്കൻ വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫൻ വജീഅ യൗമ ഇദിൻ ബിജഹന്നം. മഹ്ഷറിലേക്ക് നരകത്തെ കൊണ്ടുവരണം. ഇത് കൊണ്ടുവരും. മനസ്സിലായില്ലേ? എന്നിട്ട് നേരാണ് കയറ്റും. മറ്റൊരു അങ്ങനെ തന്നെ എന്ത് സ്വർഗത്തിന് കൊണ്ടുവരും? സ്വർഗത്തെ അടുപ്പിച്ചു കൊണ്ടുവരും. മുത്തക്കൈന മുത്തക്കൈങ്ങളുടെ നിൽക്കുന്ന ഭാഗത്തേക്ക് നേരെ സ്വർഗം കൊണ്ടുവരും. ഒരു നേരെ എടുക്കണ കയറും സ്വർഗത്തിന്. ഞങ്ങൾ കയറും. നമ്മൾ വിചാരിക്കണ തോണി അടുപ്പിക്കുമ്പോൾ തന്നെ അടുപ്പിക്കലൊന്നും ആവില്ല. അത് നമ്മളൊരു വർത്തമാനം പറയുന്നതാണ്. നമ്മൾ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട ഒരു തോണി കരക്ക് അടുപ്പിക്കുമ്പോലെ തോന്നുന്നുണ്ട്. അതല്ലാത്തൊരു അടുപ്പെങ്കിലും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കാട്ടിയത്. പക്ഷെ അങ്ങനെ ഒന്നും ആവൂല. പക്ഷെ എന്തോ ആണത്. പക്ഷെ ഇത് രണ്ടും മഹ്ഷർ ഭൂമി തന്നെയാണ്. യുമദ്ദുൽ അർദ് മദ്ദൽ അദീമി, മേലാപ്പ് പോലെ ഭൂമിയെ വിശാലമാക്കപ്പെടും എന്നാണ്. വഅഖ്റജത്തിൽ അർദ് അഫ്ഖാലഹ വഖാലൽ ഇൻസാനു മാലഹ. ഭൂമിക്ക് മുകളിൽ നടന്ന മഹ്ഷറിൽ വെച്ച് ഭൂമി തന്നെ പറയും. ഒരാളെ കോടതിയിൽ വരുമ്പോഴത്തിന് അയാൾ താമസിച്ച പ്രദേശം അയാളെ മേൽ വിളിച്ചു പറയും. ഭൂമിയിലാണ് എന്തുണ്ടാവുക? മഹ്ഷർ ഉണ്ടാവുക. ആ മഹ്ഷറിൽ അയാൾ നിൽക്കുന്ന നേരത്ത് അയാൾ ബന്ധപ്പെട്ട ഓരോ മണൽത്തരിയും മൺതരിയും അയാളെ പറ്റിയുള്ള കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്നെ പറയും അയാൾ ഇന്നാൽ ഇന്ന ഇന്നാൽ ഇന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മേൽ കള്ളുടിച്ചിട്ടുണ്ട്, എൻ്റെ മേൽ വ്യഭിചരിച്ചിട്ടുണ്ട്, എൻ്റെ മേൽ നിന്നിട്ട് കട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്ന് ഈ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. തിരിച്ചിങ്ങോട്ട് പറയും, തിരിച്ചിങ്ങോട്ട് പറയും. ഒരു മനുഷ്യൻ നല്ലവനായിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ ചെയ്ത നൽകാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ നന്മയാണ് വാലിബെങ്കിൽ അവൻ്റെ തിന്മയെ മറക്കപ്പെടുകയും നന്മയാണ് വാലിബെങ്കിൽ ആ നന്മക്ക് ഷാഹിദായ മുഴുവനും സ്ഥലങ്ങൾ അവൻ്റെ നന്മ വിളിച്ചു പറയും. ദിവസങ്ങളെ ഹാജരാക്കും, ദിവസവും വിളിച്ചു പറയും. ഷാഹിദിൻ വ മഷ്ഹൂദ്. ഷാഹിദാവുന്ന സ്ഥലം സമയത്തെ തന്നെയാണ് സത്യം. മഷ്ഹൂദ് സാക്ഷി നിർത്തപ്പെടുന്ന മനുഷ്യനെ തന്നെയാണ് സത്യം. സാക്ഷിയാവുന്ന സമയത്തെയും സ്ഥലത്തെയും തന്നെയാണ് സത്യം. വസ്സമായി ദാത്തിൽ ബുറൂജ് വൽ യോമിൽ മൗറൂദ്. ഷാഹിദ് വസ്സമായി ദാത്തിൽ ബുറൂജ്. രാശിമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. വൽ യോമിൽ മൗറൂദി. വാഗ്ദത്ത ദിവസം തന്നെയാണ് സത്യം. വാഗ്ദത്ത ദിവസം എന്നാൽ ഖിയാമത്ത് നാള്.
പിന്നെ വശാഹിദിൻ, സാക്ഷി നിൽക്കുന്ന സമയവും സ്ഥലവും തന്നെയാണ് സത്യം. ഓ മഷ്ഹൂദ്, സാക്ഷിയാക്കപ്പെടുന്ന മനുഷ്യനെ തന്നെയാണ് സത്യം. മനുഷ്യന്റെ മേൽ സാക്ഷി നിർത്തപ്പെടും, സമയവും സാക്ഷി നിൽക്കും, സ്ഥലവും സാക്ഷി നിൽക്കും. അതിൽപ്പെട്ടതാണല്ലോ വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ജുമാ നടത്തിയാൽ, ഇഖ്ലാസിലൂടെ ചെയ്താൽ ആ വെള്ളിയാഴ്ച മനുഷ്യന്റെ മേൽ സാക്ഷിയാവും. മനസ്സിലായ പറഞ്ഞത്, ഒരു നല്ല കാര്യം ചെയ്താൽ ആ ഭൂമി സാക്ഷിയാവും. സക്കാത്ത് കൊടുത്താൽ അവിടെ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഇഷ്ഹദീ ഫഇന്നി ലാതൻസനി ഫഇന്നക ലാതൻസനി, ഒരു ഒരു ലേശം സക്കാത്തോ സദഖയോ സക്കാത്ത് കൊടുത്താൽ, സക്കാത്തിലാണ് ഇബാറത്ത് ഉള്ളത്. സയ്യിദുനാ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫയുസല്ലി അലൈഹ, ആ ഈ റക്അത്തൈനി ആ ഭൂമിയിൽ നിന്നിട്ട് എന്ത് ചെയ്യും? രണ്ടരക്കാലത്ത് നിസ്കരിക്കും. എന്നിട്ട് പറയും ഫഷ്ഹദീ വലാ തൻസനി, ഭൂമിയെ ഈ സാക്ഷിയാവണട്ട, ജിന്നെ മറക്കരുത് എന്ന്. ആ ഭൂമിയിൽ വെച്ച് എന്തു ചെയ്യും? ഭൂമിയെ സുജൂദ് ചെയ്യാൻ, ഭൂമിയെ ചുംബിക്കാണ്. ഭൂമിയിൽ സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഭൂമിയെ ചുംബിക്കാണ്. ഒരാൾക്ക് സക്കാത്ത് കൊടുത്തിട്ട് ആ ഭൂമിയെ ചുംബിക്കും ആര്? സയ്യിദുനാ അലി. ഉറങ്ങല്ല കുട്ടിയെ, മനസ്സിലായ പറഞ്ഞത്. സക്കാത്ത് കൊടുത്തിട്ട് ആ കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ഭൂമിയെ ചുംബിക്കലാണല്ലോ എന്ത്? രണ്ടരക്കാലത്ത് അവിടെ എന്ത് ചെയ്യാ? നിസ്കരിക്കുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് പറയും, ദുആ ചെയ്യും, ഭൂമിയെ ഫഷ്ഹദീ സാക്ഷിയാവണേ വലാ തൻസനി, നീ എന്നെ ഒരിക്കലും മറക്കരുത് എന്ന് പറയുമായിരുന്നു സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഇതൊക്കെ മനുഷ്യനെ അഭിമുഖീകരിക്കാനുള്ളതാണ്. അല്ലാഹു ആ ദിവസമൊക്കെ നമ്മളെ നന്നാക്കട്ടെ. പിന്നെ പിന്നെ ഒറ്റ ആയത്ത് ഓടി ഓടിച്ചു നോക്ക്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يقول يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير الله ادي وسنا ما രക്ഷപ്പെടുത്തട്ടെ അതാണ് ഇദാക്കരെല്ലാം അവരോട് പറയപ്പെട്ടാൽ ഇത്തക്കു നിങ്ങൾ സൂക്ഷിക്കുക മാ ഒരു വിപത്തിലെ വൈനായിക്കും നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുള്ള മരണം ഖബർ ഖബറിലെ ദായിമായ ജീവിതം പിന്നെ എന്ത് മഹശർ പിന്നെ അവർക്ക് അഭിമുഖീകരിക്കാനുണ്ട് അല്ലാഹുവിന്റെ കോടതി അങ്ങനെയാണ് ആ ദിവസത്തെ പറ്റി പറഞ്ഞാൽ എന്താ وكيف تتقون إن كفرتم يوم يجعل الولدان شيبا ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും ആ ദിവസം നരച്ചു കോടതി കണ്ണു വിളിച്ച അപ്പം നരച്ചു കുട്ടിയാണെങ്കിൽ ഇപ്പൊ നരച്ചു അതാണ് കോടതി അള്ളാഹു കാക്കട്ടെ മനോക്കഷബില ഹിസാബിൽ റദീബ അള്ളാഹു ഹിസാബിന് വിളിച്ചാൽ അജാബുണ്ടാവും അള്ളാഹു കാക്കട്ടെ ഹിസാബിന് വിളിച്ചാൽ അജാബുണ്ടാവും പിന്നെ എന്തേ പറ്റുള്ളൂ അബദ്നെ മഅബൂദ് അടുപ്പിച്ചിട്ട് പറയാ ഫഅൽതു ഫഅൽത കദാ വകദാ വകദാ സതർത്തുഹ വഗഫർത്തുഹ ഫദുഖുൽ ജന്ന ഇതിൽ മാത്രമേ അദാബില്ലാതിരിക്കും ബാക്കി എന്താണെങ്കിൽ അദാബുണ്ടാവും അതിനാണ് ഹിസാബുൻ യസീർ എന്ന് പറയാ മനസ്സിലായില്ല അബദ്നെ മഅബൂദ് വിളിക്കും വിളിച്ചിട്ട് പറയും എന്ത് ഹിസാബിനല്ല വിളിക്കുക പിന്നെ വിളിച്ചിട്ട് പറയും ഞാൻ ഹിസാബിനല്ല വിളിക്കുക എന്ത് പറയും ഫഅൽത കദാ വകദാ വകദാ ഫി ദുനിയാ ഇജി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടുണ്ട് അലിംതുഹ അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് സത്രത്വ ദുനിയാവിൽ ഞാനത് മറച്ചു വെച്ചു ഓഫർ തുഹ ഇപ്പോൾ ഞാനത് പുറത്തു ഫദുഖുൽ ജന്ന ബിഗൈരി ഹിസാബ് ഹിസാബില്ലാതെ കയറിക്കോ ഇതാണ് എന്ത് ഹിസാബുൻ യസീർ അല്ല അല്ലെങ്കിൽ ഹിസാബിന് വിളിച്ച ശിക്ഷ ഉറപ്പാ
മനസ്സിലായില്ല. സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എസ് ഐ പറഞ്ഞ് ഇജത്ര നല്ലവനൊന്നും അല്ല, പക്ഷെ ഞാൻ തന്നെ തല്ലാന്ന് കരുതിയിട്ടില്ല, ഇവിടെ തരാനുള്ള തന്നു പോയിക്കോ. എസ് ഐ ആകുമ്പോൾ അത് പറയും, എന്ത് തരാനുള്ള തന്നു പോയിക്കോ. മറ്റേണ്ടല്ല നായിൻ്റെ മകനെ എന്ന് പറഞ്ഞിട്ട് വിളി വിളിച്ചത് കഴിഞ്ഞാൽ ഞാൻ അന്ന് ഉറപ്പാണ്, എന്ത് മനസ്സിലായില്ല. നായിൻ്റെ മകനെ എന്ന് പറഞ്ഞൊരു വിളി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ബൂട്ടോൻ്റെ ഒരു ചവിട്ടവും പറയട മുട്ടുങ്ങാൽ മടക്കിയിട്ടൊരു ചവിട്ടും ഉറപ്പാ, അല്ലാതെ നായിൻ്റെ മോനെ മുതലാവൂല. ഇത് പറയുന്നവർക്ക് മുതലാകണമല്ലോ, വിളിച്ച ഉറപ്പാണ്, എന്തുണ്ടാവും ശിക്ഷ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അങ്ങനെയാണ്. മുമ്പ് ഒരു പോലീസുകാരൻ്റെ മകൻ, ഒരാളെ മകൻ പോലീസായ ഒരു കഥ ഉണ്ട്. എസ് ഐ ആയി വലിയ ആളായി. അങ്ങനെ എല്ലാ ദിവസവും പെരയിൽ വരുന്ന നേരത്തെ വൻ തൊപ്പിയെടുത്തിട്ട് ഇങ്ങനെ വെക്കും, പെരൻ്റെ ഉള്ളിൽ കയറിപ്പോ. പെരയിൽ നിന്ന് കുളിച്ച് രാവിലെ മാറ്റി വിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്തും തൊപ്പിയെടുത്ത് അല്ലാണ്ട് പുറത്ത് ഇറങ്ങി പഠിക്ക പോയിട്ട് മോട്ടോർ സൈക്കിൾ കയറ്റിയാൽ തൊപ്പി തല്ലി വെക്കും. ഇത് എന്നും അച്ഛൻ കാണുമ്പോൾ പറയും, അച്ഛൻ പറയും, ജടാ പോലീസ് ആ എസ് ഐൻ്റെ ആ തൊപ്പിയൊക്കെ വെച്ച് ഇഞ്ചെ മുന്നിലൊന്ന് വന്ന് നിൽക്കാൻ എനിക്ക് വലിയ വലിയ പൂതിയാണ്. അപ്പോൾ പറയാം, അച്ഛൻ അത് വേണ്ട അച്ഛൻ എന്ന് പറയും എല്ലാ ദിവസവും. അങ്ങനെ എന്തായി, ഒരു ദിവസം അച്ഛൻ വല്ലാൻ നിർബന്ധിച്ച്, ഇനി അതൊന്നും കാണാൻ വല്ലാതെ ഉണ്ടാവില്ലടാ, ഒരിക്കലും ആ തൊപ്പി വെച്ച് എൻ്റെ മുന്നിൽ നിൽക്കാറ്. അപ്പം ബാപ്പ അച്ഛൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അവൻ നിർബന്ധിച്ചപ്പോൾ തൊപ്പി തലയിട്ട് വെക്കണോടുകൂടെ നായിൻ്റെ മുനെന്നാണ് കൊടുത്തോണ്ട്. പിന്നെ തൊപ്പിടുത്ത് തക്കിലും തൊക്കിലും വെച്ച് എന്നിട്ട് പറഞ്ഞ, അച്ഛോ ഞങ്ങൾക്ക് ഇത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബോധമുണ്ടാവില്ല. പിന്നെ ഒരു നായിൻ്റെ മുന എന്ന് പറയുന്നത് ഒരു തല്ലും ഞങ്ങൾക്ക് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഞാനിത് എന്താണ് ഇത് വേണ്ടച്ചോ വേണ്ടച്ചോ എന്ന് പറഞ്ഞിരുന്നത്. ഇത് ഇതുപോലെ തന്നെ ഇസാബ്, ഇസാബിനെ വിളിച്ച അതാബുണ്ടാവും ഉറപ്പാണ്. മറ്റേ അബുദിനോട് മഹബൂദ് എന്ത് പറയാ, ഇതാണ് ഇസാബ് യസീദ്, ഇതിനാണല്ലോ എന്ത് ഇന്ന ഇലൈന ഇയാബും സുമ്മ ഇന്ന അലൈന ഹിസാബും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അല്ലാഹുമ്മ ഹാസിബിനി ഇസാബൻ യസീറ എനിക്ക് നീ ഇസാബൻ യസീർ തരണേ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ഇജിനോട് ഇസാബിനെ ചോദിക്കണം കരുത്, ഫാൽത്ത കഥാവ ഇങ്ങോട്ട് പറയാ, ഇജ് എന്താണ് ചെയ്തു എന്ന് ചോദിക്കരുത് അള്ളാഹ്. പിന്നെ എന്ത് പറയാ, ഫാൽത്ത കഥാവ കഥ, ഇജ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അലിം ത്വ ഞാനത് അറിഞ്ഞിട്ടുണ്ട്, സർത്തർത്വ ദുനിയാവിൽ ആരും അറിയാതെ ഞാനത് മറച്ചു വച്ചിരുന്നു, ഓഫർ ത്വ ഇന്ന് ഞാനത് പുറത്തു പോയിക്കോ പോയിക്കോ പോയിക്കോ. ഇതിനാണ് എന്ത് ഇസാബ് യസീർ. اللهم اجعلنا اللهم حاسبنا حسابا يسيرا اللهم حاسبنا حسابا يسيرا اللهم حاسبنا حسابا يسيرا هذا الحساب يسير وذلك الحساب يسير يا عائشة هذا انا عائشة حساب يسير هذا لا تركك من عوقش بالحساب عذبا هذا كوك حساب ني വേണ്ടി വിളിച്ചോ അവർക്ക് ഒക്കെ അദാബ് ഉണ്ടാവും عائشة എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത വാക്ക്, അടുത്ത വാക്ക് എന്താ, മാത്തും തുമ്മ കബറും തുമ്മ, പിന്നെ എന്താണ് പിന്നെ അവനെ ഭയം നരകം. അപ്പൊ ഇതൊക്കെ അവൻ്റെ മുൻപിന്നെ നരക, നരകം എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി നരകം കാക്കുന്ന മലക്കിനെ പറ്റി ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞാൽ നരകത്തിന് മനസ്സിലാക്കാം. മെഹറാജിന്റെ രാത്രി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കോടാനു കോടി മലക്കുകൾ കണ്ടിട്ട് ആശ്ലേഷിച്ച് നബിയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് ചിരിച്ച് നബിയെ സ്വീകരിച്ചിട്ടുണ്ട്. മലായിക്കത്തിൻ്റെ ലോകത്ത് കോടാനക്കോടി മലക്കുകൾ ഇല്ല, മലക്കൻ വാഹിദൻ ഒരൊറ്റ മലക്ക് മാത്രം ഒരു വർത്താനത്തിനോ ഒരു ലോകത്തിനോ നബിയോട് വന്നതേയില്ല. ഒരു സുഖമില്ലാത്ത പെരുമാറ്റം ആർക്ക്, ഒരു മലക്കിന്. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലക്ക് ഒരു വിഷമം പോലെ, ഈ മലക്കിന് ഞാൻ ആകാശത്ത് വന്നതെച്ച് പറ്റില്ല, ഇതെന്താ ഒരു വിഷമം പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലു റസൂലുള്ളാഹിക്ക് എന്തോ വിഷമമുണ്ട് എന്ന് കണ്ടപ്പോൾ വേഗം ആര് വന്ന്, ജിബ്രീൽ മലായിക്കത്തിൻ്റെ നടുവിൽ വെച്ച് ഓടി വന്ന് നബിയോട് പറഞ്ഞു, നബിയെ ഇല്ല നിങ്ങൾ ദേഷ്യപ്പെടേണ്ട, ഫഇന്നഹു മാലിക്കുൻ ഹാസിനുൻ നാരി, ഇത് നരകം കാക്കുന്ന കാവൽക്കാരനായ മാലിക്കാണ്. ലാ യളഹഖു അഹദൻ, ഇത് ഈ ആൾ ജീവിതത്തിൽ ഒരാളോടും ചിരിച്ചിട്ടില്ല, ഇയാൾക്ക് ചിരിക്കാൻ അറിയില്ല. ദുനിയാവിൽ ആരോടെങ്കിലും ഇയാൾ ചിരിക്കണമെങ്കിൽ നിങ്ങളോടാണ് ചിരിക്കേണ്ടത്, ഇയാൾക്ക് ചിരിക്കാൻ അറിഞ്ഞുകൂടാ, ഇയാൾക്ക് പരുഷമല്ലാതെ അറിയില്ല. അതാണ് നരകം, അതാണ് അലിഹ മലായിക്കത്തുന്റെ ഖിലാലുൻ ശിദാദുൻ എന്ന് സൂത്താരിം തഹരിം. ഏതാണ് ആയത്തിന്റെ തുടക്കം, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. الله كاكته عليها ملائكة نرغتنا يلبيشد چلا ملائكة غلاظ
റിലാവ് പരുഷ ഷിദാദുൽ ശക്തർ ഭയങ്കര ശക്തരും പരുഷരുമാണ്. ചിരിക്കേ നല്ലൊരു പെരുമാറ്റം അവർക്ക് അറിയുന്നില്ല. ലയസൂൻ അള്ളാഹു മാമറവും ഒരു കാര്യത്തിന് അവർ അള്ള കൽപ്പിച്ചാൽ എതിരെയില്ല, ഒരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഫാനുനമായും പറഞ്ഞതുപോലെ ചെയ്യും. അങ്ങനത്തെ മലക്കുകളാണ് എവിടെ മരകത്തിലെ കാൾക്കാർ. ഭയങ്കര പരുഷരാണ്, ഒരു പരിക്കൻ ആളുകളാണ്. അവർ ഒരു റഹ്മത്തും പ്രതീക്ഷിക്കണ്ട. അവരുടെ നേതാവാണ് ഹാസിനായ മാലിക്കുനാർ. ഹാസിനായ മാലിക്ക് ജീവിതത്തിൽ നബിയോട് പോലും അള്ളാന്റെ റസൂലിനോട് പോലും ഈ ആള് ചിരിച്ചില്ല പറഞ്ഞല്ലോ. ഈ ആൾക്ക് ചിരിക്കാൻ അറിയില്ല. ആരോടെങ്കിലും ഇയാൾ ചിരിക്കാണെങ്കിൽ നിങ്ങളോട് ചിരിക്കുമായിരുന്നു. ഇയാൾക്ക് ചിരിക്കാൻ അറിയില്ല. മാലിക്കാണ് അലൈഹിസ്സലാം, സയ്യിദുന മാലിക് അലൈഹിസ്സലാം. അപ്പൊ അവിടാണ്. അപ്പൊ ചുരുക്കത്തിൽ അഭിമുഖീകരിക്കാൻ ഉള്ള സ്ഥലങ്ങൾ ഭയാനകരം, അത് അഭിമുഖീ ശ്രദ്ധിക്കണം. അതാണ് വൈദാഖലവും. യാസീനിലേക്ക് മടങ്ങിക്കോ, ഒറ്റ വാക്ക് യാസീനിലേക്ക് മടങ്ങിക്കോ. ും അവരോട് പറയപ്പെട്ടാൽ ഇത്തൂ നിങ്ങൾ സൂക്ഷിക്കുവേൻ, മാ ഒരു വിപത്തിന് ബൈനായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ വരാനുള്ള, പിന്നിൽ നിങ്ങൾ ഉപേക്ഷിക്കുന്ന നശ്വരമായ ദുനിയാവിനെയും, അത് രണ്ടിന്റെയും ഇടയിൽ സൂക്ഷിച്ചു ജീവിക്കുവേൻ. ലഅല്ലക്കും തുർഹമൂൻ, അങ്ങനല്ലേ, അങ്ങനല്ലേ. ലഅല്ലക്കും തുർഹമൂൻ, അപ്പോഴേ നിങ്ങൾക്ക് ഇവിടെയും അവിടെയും കരുണ ലഭിക്കുകയുള്ളൂ എന്ന് പറയപ്പെട്ടാൽ ആ വാക്കിന് അവർ ശ്രദ്ധിക്കുകയേയില്ല. അവരങ്ങനെ വരാനുള്ള ഒരു കാര്യം അവർ ആലോചിക്കുകയില്ല, അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അവരതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. ഇതൊക്കെ വരുമ്പോൾ കാണാം എന്ന മട്ടത്തിൽ നിൽക്കും. അതാണ് തമ്മാണ്ടികളുടെ അടയാളം. മുമിന് അങ്ങനെയല്ല. മുമിനോ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹു എന്ന് പറഞ്ഞവർക്ക് പേടിയാ. വഈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഇമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. ഈമാൻ എപ്പോൾ അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ അവർക്ക് ഹൃദയം പടക്കും. ആയത്തോടെയാൽ അവരെ ഈമാൻ വർദ്ധിക്കും. അപ്പോൾ ബൈനൽ ഖൗഫി വറജായി, മുമിനും ബൈനൽ ഖൗഫി വറജായി, മുമിന മനുഷ്യൻ ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിൽ നിൽക്കും. എപ്പോഴും ഭയം ഉണ്ടാവും, പ്രതീക്ഷ ഉണ്ടാവും, ഭയം ഉണ്ടാവും, പ്രതീക്ഷയുണ്ടാവും. ഭയവും പ്രതീക്ഷയും രണ്ടാലൊന്നും കൈവിടില്ല. രണ്ടിൻ്റെ ഇടയിൽ ആരെങ്കിലും രണ്ടിലൊന്ന് കൈവിട്ടാലും അവനെ കഥ പോവുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. രണ്ടിൻ്റെ ഇടയിൽ, രണ്ടിൻ്റെ ഇടയിൽ മുമിന മനുഷ്യൻ നിൽക്കും. പ്രതീക്ഷയുടെ ഇങ്ങനെ ഇടയിൽ നിൽക്കും. അള്ളാഹു ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു എന്ന ആ ദിവസം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് മുമിനീങ്ങളെ, അതാണ് ഇപ്പം പറഞ്ഞ വാക്കിൻ്റെ താല്പര്യം ഇതാണ്. ഒരു മുമിനായ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാണ്. അവൻ എപ്പോഴും അവൻ അഭിമുഖീകരിക്കാനുള്ള കാര്യം അവൻ പേടിക്കും. അപ്പോൾ അവൻ മുമിനാവും. അതിന് അതിനനുസരിച്ച് അവൻ ജീവിക്കും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ യജിത്തമി വാല അബദി ഹൗഫാനി വാംനാനി, രണ്ട് ഭയവും രണ്ട് നിർഭയത്വവും ഒരു അബിദിന് ഒരുമിച്ച് കൂടില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഭയവും രണ്ട് നിർഭയത്വവും ഒരു അബിദിന് ഒരുമിച്ച് കൂടില്ല. മുമ്പ് ഞങ്ങളോട് എന്നോ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞിട്ടുണ്ട്, ഒരു അബിദിനും രണ്ട് ഭയവും രണ്ട് നിർഭയത്വവും ഒരുമിച്ച് കൂടില്ല. അതായത് ദുന്യാവിലും ഭയം, ആഹ്റത്തിലും ഭയം അങ്ങനെ ഉണ്ടാവില്ല. ദുന്യാവിലും ഭയമല്ല, ആഹ്റത്തിലും ഭയമല്ല, അങ്ങനെ ഉണ്ടാവില്ല. ഒരു സ്ഥലത്ത് ഭയം, ഒരു സ്ഥലത്ത് ഭയമില്ലായ്മ ഉണ്ടാവും. ഇവിടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്. അവിടെ ഇതിൻ്റെ നേരെതിരെ അവിടെ തരും. അവിടെ തിരഞ്ഞെടുക്കാൻ അധികാരം ഉണ്ടാവില്ല. എളുപ്പം ഒരു വിഷയം ഈ പറഞ്ഞത്, ഇത് എളുപ്പമുണ്ട്. ഒരു രണ്ട് പേടിയും രണ്ട് പേടില്ലായ്മയും ഒരു അബദ്ധനും ഒരുമിച്ചുള്ള രണ്ടാലൊന്ന് ഉണ്ടാവും. അത് ഇവിടെ തിരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്. നേരെ എതിരെ അവിടെ തരികയില്ല. അവിടെ പിന്നെ തിരഞ്ഞെടുക്കാൻ അധികാരം ഉണ്ടാവില്ല. ഇവിടെ ഭയം തിരഞ്ഞെടുത്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരും? ഭയമില്ലായ്മ വരും. ഇവിടെ ഭയമില്ലായ്മ തിരഞ്ഞെടുത്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തുണ്ടാവും? ഭയം തരും. പിന്നെ അവിടെ ഭയമില്ലായ്മയിലേക്ക് മാറാൻ കഴിയില്ല. അപ്പൊ രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാം. ഇവിടെ അവിടെ തിരഞ്ഞെടുക്കാൻ പറ്റൂല. ഇവിടെ ഉള്ളതിന് നേരെതിര് പറയ കുട്ടിയെ, ഇവിടെ ഉള്ളതിന് നേരെതിര് അവിടെ ഉണ്ടാവും. അതന്നെ, അത് തന്നെ. അത് എന്തിനും അങ്ങനെ തന്നെയല്ലേ. ഒരു സ്കൂളിലാക്കി, ഒരു കോളേജിലാക്കി, കളിച്ച് കുതിര വിളിച്ച് നടക്കുകയും ചെയ്യാം, രാവപ്പാകണം തല ഉണ്ടാക്കി പഠിക്കുകയും ചെയ്യാം. രണ്ടിനും അവകാശമുണ്ട്. മനസ്സിലായില്ല? രണ്ടു പാഠം പഠിച്ച് തല പുണ്ണാക്കി അധ്വാനിക്കാം, സ്കൂളില്ലാത്ത ദിവസത്തെ പറ്റി ഖേദിക്കാം, അധ്യാപകന്റെ ഒരു ബയാൻ കിട്ടിയില്ലെങ്കിൽ വിഷമിക്കാം, ഇനി എന്തു ചെയ്യാം? ക്ലാസ്സിനെ പറ്റി തീരെ ശ്രദ്ധിക്കാതിരിക്കാം, വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞ അങ്ങനെയും ജീവിക്കാം. ഈ ഒരു പത്ത് എട്ട് പത്ത് മാസം അവനെ സർക്കാർ അഡ്ജസ്റ്റ് ചെയ്യും, എന്താണെങ്കിലും എന്റെ മാസത്തിന് ശമ്പളവും കൊടുക്കും. ഇപ്പൊ അവന് തെരഞ്ഞെടുക്കാം. ഇത് കഴിഞ്ഞ എക്സാം കഴിഞ്ഞുള്ളതിന്
തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അത് ഇവിടെ ഉള്ളതിന് നേരെ എതിരെ അവിടെ കിട്ടും, അത് ഓട്ടോമാറ്റിക്കലി വരിക. എനിക്ക് പറഞ്ഞത് മനസ്സിൽ, എന്തിനാണടാ തോനപ്പ തന്ന പുണ്ണാക്കണത്? ഇവിടെ ഇവിടെ തിരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്, ക്യാമ്പസിൽ തിരഞ്ഞെടുക്കാൻ അധികാരമുണ്ട്, പരീക്ഷ കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കാൻ അധികാരമില്ല. അത് പിന്നെ നേരെ എതിരം വരിക. ഇവിടെ അവൻ കഷ്ടപ്പാടിനെ തിരഞ്ഞെടുത്താൽ അവൻ സുഖമുള്ള പരീക്ഷ റിസൾട്ട് വരും, സുഖമുള്ള ജോലി കിട്ടും, സുഖമുള്ള ആ വിഷയത്തിലേക്ക് വീണ്ടും അവന് കയറാം. മനസ്സിലായില്ലേ? അതല്ല, ഇവിടെ കുതിര വിട്ടാലോ, നേരവും ഫെയിലാവും, നേരവും പട്ടപ്പൂച്ചയാവും, നേരം ഒന്നുമല്ലാതെയാവും അന്നെ. അതുകൊണ്ട് തന്നെ ഒരാപ്പനും രണ്ട് സ്ഥലത്തും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇത് ആലമുൽ ഖിയാർ, ഇത് സ്വാതന്ത്ര്യത്തിന്റെ ലോകമാണ്. ഇത് സ്വാതന്ത്ര്യ, അവിടെ മൊത്തം സ്വാതന്ത്ര്യ, എന്തും ചെയ്യാം. അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അവിടെ ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലാത്തവന് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവും, ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലാത്തവൻ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇവിടെ സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിച്ചാൽ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവും, ഇവിടെ സ്വാതന്ത്ര്യത്തോട് ജീവിച്ചാൽ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഇതാ കയ്യിലും ഒറ്റ കുറ്റ വാക്ക് അർത്ഥമിച്ച് അവസാനിപ്പിക്കാം. ഒരാക്കയിലും അവരോട് പറയപ്പെട്ടാൽ ഇത്തക്കൂ നിങ്ങൾ സൂക്ഷിച്ചു ജീവിക്കുവീൻ, ബൈനമാ ഒരു വിപത്തിന് ബൈനായിട്ടേക്കും നിങ്ങൾക്ക് മുന്നിൽ വരാനുള്ള മരണം മുതൽ നരകം വരെ. പിന്നെ ഹൽഫക്കും നിങ്ങൾ പിന്നിലാക്കുന്ന ഭൗതിക ജീവിതത്തെയും അതിൻ്റെ നശ്വരതയെയും നിങ്ങൾ രണ്ടിനെയും ഇടയിൽ സൂക്ഷിച്ചു ജീവിക്കുവീൻ എന്ന് പറയപ്പെട്ടാൽ ലഅല്ലക്കും തുർഹമൂൻ, അപ്പോഴേ നിങ്ങൾക്ക് ഇലാഹിന്റെ കരുണ ലഭിക്കുകയുള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ അനുസരിക്കുകയില്ല എന്നു സാരം. അല്ലാഹു കാക്കട്ടെ. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂ ബി സിവാക ഇൻദ ഹുലു ലിൽ ഹാദിസിൽ അമിമി മൗല ومن علومك علم اللوح والقلم يصلي وصلي دائما ابدا على حبيبك خير الخلق كله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم صلاه وتسليم ആ